നമ്മുടെ സാധാരണ കണ്ടുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണഞ്ചി പോകുന്ന അത്ഭുതത്തിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പറന്നു വരാൻ ഒരുപാട് തരത്തിലുള്ള രാജാവേ ഞങ്ങളുടെ വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് ലോകത്ത് ദൈവം തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അങ്ങയുടെ ഈ മനോഹാരി നിറഞ്ഞ കൊട്ടാരത്തിലെ സിംഹാസനമാണെന്ന് പറഞ്ഞ പോയി രാജാവ് പറഞ്ഞു, ഒരിക്കലും ആ സിംഹാസനമല്ല, കൊടിമരമല്ല, എന്റെ ധൈര്യമല്ല, രാജയുടെ ഉടയാളകളും ആഭരണങ്ങളുമല്ല. ഒരുപാട് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, അതൊന്നും രാജാവിന് തൃപ്തിയായില്ല, അതൊന്നും യഥാർത്ഥ മറുപടിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരേ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ രാജാവിന് അത്ഭുതം തോന്നി എന്ന് മാത്രമല്ല ധാരാളം ധാരാളം സമ്മാനങ്ങൾ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കയ്യിലേക്ക് രാജാവ് എടുത്തു കൊടുക്കുകയാണ്. എന്തായിരിക്കും ആ മറുപടി? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു എന്താണ്? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ്? രാജാവിന്റെ മുഖത്തിലൂടെ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ പറയുകയാണ്, ആയിരം കുതിരകൾ വലിച്ചു കൊണ്ടുവന്നാലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്തവണ്ണേ എന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ, ഒന്നേ ഒന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ എന്ന് ആ പണ്ഡിതൻ പറയുകയാണ്. 100 കോടി രൂപ നഷ്ടപ്പെട്ടാൽ രാജാവ് മനുഷ്യനെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങയുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ രാജാവെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാ. എന്നാൽ ഒരിക്കലും മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത 10,000 കണക്കിന് കുതിരപ്പടയാളികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിട്ടുകൊണ്ട് തിരിച്ചു വലിച്ചു കൊണ്ടുവന്നാലും രാജാവ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഏറ്റവും നിലപിടിപ്പുള്ള വശേതെന്നറിയുമോ? ആ രാജാവിനോട് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു മനുഷ്യന് രൂപം കൊടുത്തിരിക്കുന്ന സമയമാണ്, അതൊരു മനുഷ്യന്റെ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സമയമാണ്, സമയമാണ്, സമയമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മനോഹരമാരെ ഈ തീരത്തേക്ക് വന്നിരിക്കുന്നവര് സംസാരിതാക്കളുടെ സമയമുണ്ടല്ലോ, നിങ്ങളുടെ സമയമുണ്ടല്ലോ, ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ലോകത്തല്ലാതെ പടച്ചരം തീരാ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമയം, ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അവന്റെ സമയമാണ്. ലോകത്ത് ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 1427 അവസ്ഥ ഉണ്ടായിരുന്നു. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച കണ്ടിട്ട് അമേരിക്ക തോറ്റുപോകണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ചു പോയപ്പോ ജപ്പാനിലെ സാമ്പത്തിക ശ്രേണി മുഴുവനും തകർന്നു പോകുകയാ, ജപ്പാനിലെ ബഹിരാക്ഷസന്മാർ മുഴുവനും ചത്തൊടുങ്ങുകയാ, എല്ലാ സാമ്പത്തിക പത്രികളുടെ കവാടങ്ങളും തകർത്തടിഞ്ഞ് പരിപ്പണമായി പോയപ്പോ ജപ്പാനിലെ പണ്ഡിതന്മാരാ ആൺകുട്ടികളെ പോലെ നെഞ്ചുകുരുത്തു നിൽക്കുകയാ, ജപ്പാനിലെ ശാസ്ത്രീയ ലോകത്ത് മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അവരോട് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, ദൈവം നമുക്ക് തന്നെ സമ്പാദ്യം പോകട്ടെ, നമ്മളെന്ന് വരെ കണ്ടുപിടിച്ചു വെച്ചിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ, പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇനി ഒരു സെക്കൻഡ് ഒരാൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പാഴാക്കി കളഞ്ഞാൽ ആ മനുഷ്യൻ പാഴാക്കുന്നത് 1000 വർഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജപ്പാനിലെ ബഹിരാക്ഷസന്മാര് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന്റെ നമ്പർ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയുടെ പരിധിയിലേക്ക് എത്തിക്കാൻ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ജപ്പാനിലെ പണ്ഡിതന്മാര് ആഹ്വാനം നടത്തിയപ്പോ ഒരു സെക്കൻഡ് പാഴാക്കാതെ ജപ്പാനിന്റെ പുരോഗതികൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാ. എന്തിനേറെ എന്തിനേറെ അന്ന് അമേരിക്ക ഭയപ്പെട്ടു പോയതിനേക്കാൾ ഏറ്റവും വലിയ ഭയപ്പാടേക്ക് ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയേക്കാൾ പുരോഗതിയിലെത്തുകയാണ്. ചുരുക്കത്തിന് ഇവിടെ വരെ പുരോഗതി എത്തിയെന്നറിയോ? എന്തിനേറെ തിരുവനന്തപുരം ജില്ലയുടെ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല എന്ന തെക്ക് ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ പിന്നിൽ മൈഡിയൻ ജപ്പാൻ എന്ന് എഴുതി വെച്ചിരുന്നാൽ അഭിമാനത്തോട് ഇത് ഒറിജിനലാണ്, ഇത് പാടാവുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ജപ്പാനിന്റെ ബുദ്ധിവൈഭവം വളർന്നു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് അവസാനം ജപ്പാന് കണ്ടുപിടിച്ചിരിക്കുന്നതെന്താ? 1000 നിലകളുള്ള കൊട്ടാരം പണഞ്ഞാൽ ഒരു ഭൂമി വെളിച്ചത്തിലും ഒരു പേമാരിയിലും അത് തകർന്നു പോകില്ല. കൊടുങ്കാറ്റ് ഏഞ്ഞാല് പോലെ ആടുന്ന കൊട്ടാരങ്ങൾ ജപ്പാൻ പറയുന്ന രാജ്യമിത കണ്ടുപിടിക്കാൻ പോവുകയാ. കൊടുങ്കാറ്റിൽ വീഴാതെ മറിയാതെ ആടുന്ന കൊട്ടാരങ്ങളെ ജപ്പാൻ എന്ന രാജ്യം കണ്ടുപിടിക്കാൻ പോകുന്നു.
സമയം ഒരു പരിധി വരെ സർവ്വതും നഷ്ടപ്പെടുത്തിയപ്പോൾ ഇനി സമയം പാഴാക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചെടുക്കാം എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ അവന്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആയും കിട്ടുന്നുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും കിട്ടുന്നുണ്ട്. അവന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും, ഇപ്പൊ ഞാനിവിടെ ഇലാ ഹലർത്തി പറഞ്ഞ് ഫാത്തിഹ ഓതി തുടങ്ങുന്ന സമയം മുതൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്, ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവർക്ക് മാത്രം അത് കിട്ടുന്നുണ്ട്. നല്ല നെയ്യത്തോടെയാണെങ്കിൽ ഏറെ പ്രതിഫലങ്ങളാണ് കിട്ടുക. മലക്കുകളുടെ ഒരു ദുആ, നമ്മുടെ ഇടത്തും വലത്തും അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മുടെ സമയം ചിലവെടുത്തത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അവന്റെ ദിക്ര് പറയാനും അവന്റെ ഖുർആനോടുവാനും അവന് വേണ്ടി വിട്ട് സ്വർഗത്തിന്റെ മജ്‌ലിസ് ഉണ്ടാതെ വിട്ട് കോടിക്കണക്കിന് മാലാഖമാരോടൊപ്പം ഇരുന്നുകൊണ്ട് ഇൽമാസൊരുക്കാനും സമയം ചിലവെടുത്തവര് അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിന്റെ കബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ ഒരുപാട് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്കവിടെ ലഭിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ശബിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? അള്ളാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ശബിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? ലോകത്തല്ലാഹു കുടിക്കരുത് എന്ന് പറയുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കുടിക്കാൻ തുടങ്ങിയാൽ അവൻ നാളെ കല്ലു കുടിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്നിട്ട് കൂട്ടുകാർ വെച്ച് കല്ലു സാധുലേക്ക് പോയാൽ അവന്റെ മനോഹരമായ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഡിസംബറിന്റെ മനോഹരമായ തണുപ്പുള്ള രാത്രിയിൽ ഇളം തന്നെ അടിച്ചു വീശുമ്പോ അവന്റെ കൂട്ടുകാർ വെച്ച് കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് ഒരു ക്ലാസിലേക്ക് കുപ്പിയിൽ നിന്ന് മദ്യമെടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയ അവൻ തൗബ ചെയ്യുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ ശരിക്കുന്നടാ, നീ നശിച്ചു പോകുമെടാ, നീ നരകത്തിൽ പോകുമെടാ, നിനക്ക് വല്ലാത്ത പരാജയമാണടാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പടച്ചതന്തരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഇങ്ങനെയാണ് നിന്റെ സമയം ചിലവഴിച്ചതെന്ന് അള്ളാഹു ചോദിക്കുമ്പോ ആ സമയം മുഴുവൻ കണ്ണുകുടിച്ചിട്ട് ശാപം വാങ്ങാ ചിലവഴിച്ചു പോയാ ഇങ്ങനെയാണ് പടച്ചവന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുക സഹോദരങ്ങളെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വേദനയോടെ കൂടെ പറയുകയാണ്, കഴിയുമെങ്കിൽ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹിദായത്തിന്റെ ഒരു ആണവളമെങ്കിലും നിന്റെ മാനസാന്തരത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയുകയാണ്, കണ്ണുകുടിച്ച ബോധമില്ലാതെ മാറിയ തള്ളുന്ന മക്കളെ ഉപദ്രവിക്കുന്ന കാഫാനി ഹൃദയത്തിന്റെ ഉടമകള് ഈ മനോഹരമായ മജ്‌ലിസിൽ ഉടച്ച് ഉണ്ടാകുകയില്ല. എങ്കിലും അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ പഠിച്ചുകൊള്ളുക, അതിന്റെ ഭയാനകരമായ ആരാധനയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നതെല്ലാം പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഇന്നൊരു സിനിമ വിജയിച്ചാൽ കള്ളുകുടിക്കണം, ക്രിക്കറ്റ് വിജയിച്ചാൽ കള്ളുകുടിക്കണം, ഒരു വീട് വെക്കാൻ വസ്തു വാങ്ങിയാൽ കള്ളുകുടിക്കണം, വീടിന് കുറ്റിയടിക്കാൻ മേശിരി വന്നാൽ ആദ്യം മുതലാളി കുടിക്കും പിന്നെ മേശിരി കുടിക്കും, കിണർ വെട്ടിയാൽ വെള്ളം കണ്ടാൽ സന്തോഷത്തോടെ കുടിക്കും, വെള്ളം കണ്ടില്ലെങ്കിൽ സങ്കടത്തോടെ കുടിക്കും. പ്രിയപ്പെട്ട ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറേ കാലമായി മക്കളില്ല, അവസാനം ഏതോ മജ്‌ലിസിന്റെ ദുആ കൊണ്ടൊരു കുഞ്ഞുണ്ടായ അന്ന് അവൻ മുഴുകുടിയനായി മാറി സന്തോഷം കൊണ്ട്. ഭാര്യ പ്രസവിച്ചത് ആണാണെങ്കിൽ രണ്ട് കുപ്പി, പെണ്ണാണെങ്കിൽ ഒരു കുപ്പി. സാധാരണ അക്കീകയുടെ കണക്കാണ് അങ്ങനെ പറയാ, രണ്ടാട് ഒരാടെന്നു. ഇത് അവൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇത് വെറുമൊരു തമാശയല്ല, നമുക്ക് എന്തുമാത്രം പിശാജ് അതിന് താല്പര്യം തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഇന്ന് കേവലം ഒരു കള്ളുകുടി അതൊരു സ്റ്റാൻഡേർഡിന്റെ സിമ്പലായി. സഹോദരിമാര് ചോദിക്കൂലേ, നിന്റെ ഇക്ക കുടിക്കൂടി? ഏ എന്റെ ഇക്ക കുടിക്കൂല. അയ്യേ പിന്നെ എന്താണെന്ന് പറഞ്ഞ് നടക്കുക? അതൊക്കെ എന്റെ ഇക്ക മരിവായ പിന്നെ നാലുകാലില്ല വാഴത്തായി. ചില സഹോദരിമാര് പറയില്ലേ, അതവർക്കൊരു അഭിമാനമാണ്. ചില സഹോദരിമാർക്ക് ഭർത്താവ് കള്ളുകുടിച്ചാ പിന്നെ വളരെ സൈലന്റ് ആണ്, ആർക്കും ഒരു ശല്യമില്ല ഉപദ്രവമില്ല, വന്ന് സുഖമായി കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും അങ്ങ് പോവും, വൈകുന്നേരം വരെ വെള്ളം അടിച്ചുകൊണ്ടുവരും കിടന്നുറങ്ങും. മക്കളെപ്പോഴും വാപ്പായ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കോലത്തിലും ആ രൂപത്തിലുമുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന സഹോദരിമാർ പോലുമുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സഹോദരിമാരും കുടിക്കലുമുണ്ട്. എങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അത് സജീവമായി? പെരുന്നാള് കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് പെരുന്നാളടാ?
കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ഓണം, ഓണം കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസ്. പക്ഷെ ഇതൊക്കെ ആര് ചെയ്താലും എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തന്ന എന്റെ പൊന്നാമന ചെറുപ്പക്കാര, ഒരിക്കലും നീ അതിനു വേണ്ടി മുതിരരുത്. നമ്മൾ തീരുമാനമെടുത്ത് കൺകുറപ്പോടെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ ഉന്നതമായ നേട്ടങ്ങളാണ് അള്ളാഹു പടച്ചിടം പോലെ നമുക്ക് തരാൻ പോകുന്നത്. ചെറിയ കാര്യമൊന്നും. അതുകൊണ്ട് റോഡിലുള്ള കള്ളുകുടിയന്മാരെ കുറിച്ച് മാത്രം ഉസ്താദ് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ചില മിടുക്കന്മാരൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് കുടിയന്മാർ. വീട്ടിൽ രാത്രി മക്കളൊക്കെ ഉറങ്ങുമ്പോൾ ആ ഐഷ ആ സോഡ എടുത്തുകൊണ്ട് വരും, അങ്ങനെ ഐഷാത്ത സോഡ കൊണ്ടുവരും, ഐസ് ഇട്ട് കൊടുക്കും, അതിങ്ങനെ ഇരുന്ന് പിന്നെ കാന്റെ കൂടെ ടറസിന്റെ മുകളിൽ ഇരിക്കും. ഇക്കൊരു രസത്തിന് വേണ്ടി അല്ലേ? അത് ഭർത്താവിന്റെ ജീവിതത്തിന്റെ, ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറഞ്ഞ് അങ്ങനെയാണ് വശീകരിച്ച് വെച്ചിരിക്കുക. എന്റെ ഭർത്താവിന് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ശാരീരികമായിട്ടൊരു സന്തോഷമുള്ളൂ. എനിക്ക് നീ അല്ലേ ഉള്ളൂ, ആരെടുത്തും നീ പറയരുത്. എന്റെ കച്ചിയല്ലേ, കച്ചി ഇഷ്ടംപോലെ കുടിച്ചോളൂ, ആര് പറയും, ഞാനല്ലേ ഉള്ളൂ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ ലോകത്തൊരാളോടും പറയാതെ ഭർത്താവിന് വളം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദുനിയാവ് മാത്രമാണ്, ഇത് ചതിയുടെ ലോകമാണ്, ഇത് വഞ്ചനയുടെ ലോകമാണ്. അത് ഒരിക്കലും മറക്കല്ല ഉമ്മ, ഒരിക്കലും മറക്കല്ല ഉമ്മ. ആരാണ് കള്ളു ഹറാമാക്കാൻ മറ്റു നബിയോട് വന്ന് പറഞ്ഞരം അറിയോ? ഉമർദിയല്ലാവിന്റെ പേര് കേൾക്കുന്ന എന്ത് ഇതിനെ കുറക്കം വരികയാണ്. അച്ഛന്റെ പേര് പറയുമ്പോ ഉണരുന്നവരെ നാളെ തന്റെയും മമ്മൂക്കയുടെയും പേര് പറയുമ്പോ ആവേശത്തോടെ കരുപിടി വീഴുന്ന പുലിക്കുട്ടികളുടെ വീര്യവും വാശിയും കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ആ ഉമർദിയല്ലാവിൻ എന്ന പേര് പറയാനുള്ള യോഗ്യത പോലും എന്റെ പ്രിയപ്പെട്ട ഉറപ്പതേ നമുക്കില്ലടാ. നിങ്ങൾക്കുണ്ട് ഒരു മൗനം, നിങ്ങൾക്കുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ധീരത കാണിച്ചവത്തിന് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ. പുറത്തോടും നെഞ്ചിലേക്ക് തല ചേർത്ത് വിട്ടുകൊണ്ട് നൃത്തം കൊടുത്തുകൊണ്ട് അതുമല്ല ഇല്ലേ വന്ന കുറച്ചേലില്ലേ എന്നൊരു സഹോദരത്തിനെ മറഞ്ഞപ്പോ ആകാശം നിറച്ചോറ ഭൂമി നിറച്ചുതോറ മക്കവല്ലാതെ വിറങ്ങണിച്ചോ ദിവസത്തിന്റെ ഉടമയായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്. ഒന്നുകൂടി മുടങ്ങട്ടെ, ഉമർ ഇബ്നു ഖത്താബ് നല്ല ആവേശത്തിൽ വരട്ടെ. നിങ്ങൾ ഉറങ്ങിയാൽ ഞാനും ക്ഷീണിച്ചു പോകും, പെട്ടെന്ന് നിർത്തിയിട്ട് ഞാനും എന്റെ പാട്ടിന് പോകും. ആവേശം വേണം ചെറുപ്പക്കാരാ, ഇവരക്കാരാ, ഇവരക്കാരാ. നമ്മുടെ മുന്നിലൂടെ മൂക്കൾ മുള്ളിലൂടെ മൂർക്കം ബാബിലൂടെ മുള്ളിലൂടെ കുത്തിച്ചില്ലിലൂടെ മുറിയാരം നടന്നു പോലെ കാൽപ്പാടത്തിന്റെ ഉടമകളാണ് അള്ളാഹു. നമ്മുടെ തറുതിയത്ത് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ അറേബ്യയുടെ കള്ളു കമ്പനിയുടെ ഉടമസ്ഥനായി, ഏറ്റവും വലിയ കള്ളു കമ്പനിയുടെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ ദീനിൽ ആദ്യം കള്ള് ഹറാമല്ലായിരുന്നു. ചില ചെറുപ്പക്കാര് പറയും, ഓ പിന്നെ ആരളിയാത് ഹറാമാക്കിയത്, അത് ഹറാമായതുകൊണ്ടല്ലേ. നിങ്ങൾ വിചാരിച്ചെന്തെന്നറിയോ, ഈ പലരും വിചാരിക്കുന്നത് ഉസ്താദുമാർക്ക് ആ കള്ളിന്റെ എഫക്ട് അറിയില്ലല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അറിയാത്തത് കൊണ്ടാ, അറിയാത്തത് കൊണ്ടല്ല. അത് കുടിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ അത് ഹറാമാ, അത് ഹറാമാണ്. ഹറാം പിശാചി ഏതെങ്കിലും രീതിയിൽ സുഖവും രസവും തന്നെ സ്വീകരിക്കാൻ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല, അവർ പരാജയമാണ്. അതിന്റെ പിന്നാലെ പോയാൽ അവര് പരാജയം ഉറപ്പാണ്. അപ്പോ ആദ്യം ഹറാമല്ലായിരുന്നു, പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി. കാരണം കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാല് ഒരു വല്ലാത്തൊരവസ്ഥ. കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരമാണ് ഏറ്റവും വലിയ ലഹരി ഒരു വിശ്വാസിക്ക്. അട്ടക്കുളങ്ങര പള്ളിയിൽ ഞാൻ ഒന്നര വർഷം രണ്ടര വർഷം ജോലി ചെയ്ത അട്ടക്കുളങ്ങര മുസ്ലിം ജമാഅത്തിലിപ്പോ ഒരു 17 ദിവസത്തിന് മുമ്പ് 34 35 വയസ്സുള്ള ഒരു സഹോദരൻ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണത്തിൽ കുതിക്കണം. ചെറുപ്പക്കാര ബിവറേജിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നവർക്ക് അത് കിട്ടുകയില്ല, പൂരപ്പറമ്പിൽ നിരങ്ങാൻ പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. ഉമ്മായെ ചവിട്ടി കിട്ടിട്ട് താല് പൊട്ടിച്ച് തണയപ്പെടുത്തിയിട്ട് വ്യഭിചാരത്തിന് പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ പള്ളിയിൽ വന്നപ്പോ ജമാഅത്ത് കഴിഞ്ഞു. സുഹൃത്തുക്കൾ പറഞ്ഞു, എന്നാ നീ ഇമാമത്ത് നിൽക്കുക, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അവൻ ഇമാമത്ത് നിന്നു,
രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദില പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ എഴുന്നേറ്റില്ല. ആ അട്ടക്കുളങ്ങര പള്ളിക്ക് അകത്ത് കിടന്നു മരണപ്പെട്ടു. എന്തൊരു ഭാഗ്യമാണ് ഉദോടുകൂടി സുജൂദിൽ സുബ്ഹാന റബ്ബിയല്ല അലാ റബ്ബിയാനി പറഞ്ഞുകൊണ്ട് കിടന്ന് മരിക്കാനുള്ള ഒരു അവസരം. അല്ലാഹുവേ നല്ല മരണം നിങ്ങൾക്ക് തരണമേ അല്ലാ എന്നാണ് ഞങ്ങളൊക്കെ മരിക്കുന്നതെന്നറിയില്ല. സുഹൃത്തുക്കൾ പറയലുണ്ട് സാറേ നിങ്ങൾ അറിഞ്ഞു അയാൾ മരിച്ചിരിക്കുകയാണ്, ആ വീട്ടിലെ ഉമ്മ മരിച്ചിരിക്കുകയാണ്, ഈ വീട്ടിലെ ഇത്ത മരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ നമ്മളൊക്കെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എപ്പോഴാണെങ്കിലും ഉറപ്പേ എന്ന് പറയാറ സാധുക്കളാണ് ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല റബ്ബേ. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് മദ്യം ഹലാലാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വക്കത്ത് പറയുകയാ, റസൂലല്ലാ ഈ മദ്യം ഒരു വല്ലാത്ത അപകടം തന്നെയാണ്, എനിക്ക് ആ മദ്യം നിരോധിച്ച മൂന്ന് ഘട്ടങ്ങൾ നിങ്ങളോട് വിശദീകരിക്കണമെന്ന് താല്പര്യമില്ല, അത് വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല, മറിച്ച് ഞാൻ ആ ഘട്ടമൊന്ന് വെറുതെ പറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു 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 അവസാനം നിസ്കരിക്കുമ്പോ അന്തും സുക്കാര ലഹരി പിടിച്ചവരായിട്ട് നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ പിന്നെ കണ്ണുകൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാ. അത് വിടുമ്പോൾ ഉമറുകൾ കത്താതെ മുത്തറസൂലിന്റെ കാലത്ത് വരികയാ, റസൂലല്ല ഒരിക്കൽ കൂടി ഒരു ശക്തമായ തീരുമാനം വേണം നബിയേ. കള്ളൊരുപാട് അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാ, കള്ള് സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാത്തടിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നത്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ കളിവിനോദമാണ്, അത് പിശാചിന്റെ പ്രക്രിയയിൽപ്പെട്ടതാണ്, അത് നിങ്ങൾ വിഴുന്നു കൊള്ളുക എന്ന്, അല്ലാതെ നിങ്ങൾക്ക് വിജയം കിട്ടുന്നതിന് അതിനെ നിങ്ങൾ വിഴുന്നു കൊള്ളുക എന്ന് അല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ അറേബ്യൻ രാജ്യത്ത് കണ്ണു രാജാക്കന്മാർ ഇത്രയാ ഉണ്ടായിരുന്നത്, എല്ലാവരും തട്ടിക്കളഞ്ഞില്ലേ കള്ളിന്റെ കോട്ടകത്തലങ്ങളൊക്കെ അറേബ്യൻ മണ്ണിൽ തകർത്തിരുന്നില്ലേ, കള്ളിന്റെ അരികളിങ്ങനെ ഒഴുകിപ്പോയില്ലേ. അല്ലാണ്ട് ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ, മുത്തറസൂലി ആവശ്യമില്ലെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ, എല്ലാ ബലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു പോര സഹാബത്തിന്റെ അനുചരന്മാരേ. 30 ദിവസം റമലാനിന്റെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് വിവാഹിയെടുത്ത് പെരുന്നാളിൽ നിന്ന് പെരുന്നാളുകാരെന്ന് കൂട്ടുകാരന്റെ കൂടെ ഊട്ടിയിലും കൊടുക്കനാലും ഭൂവാലാമിലേക്ക് പോയിട്ട് റൂമെടുത്തിട്ട് കണ്ണുപിടിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, കന്യാകുമാരിയിൽ 3 മാസം കൂടുമ്പോ ഇവിടെയെങ്കിലുമുള്ള ഒരു പേ പിടിച്ച് പെണ്ണിനെയും കൊണ്ടുപോയി റൂമെടുത്തിട്ട് അതേ മധുരം മധുരാശിമാരി സമയം നിലവിളിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരാ, മോനോദന കള്ള ചെറുതായി പോയി, കബർ മറന്നുപോയി, പരലോകം മറന്നുപോയി, പേടിക്കണമെടാ പേടിക്കണമെടാ, അല്ലാതെ നിനക്ക് വന്നിരിക്കുന്ന ആരെയും നശിപ്പിക്കാറുണ്ടല്ലോ, അല്ലാതെ നിനക്ക് വന്നിരിക്കുന്ന ആശയത്ത് നശിപ്പിക്കാറുണ്ടല്ലോ, അല്ലാതെ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട, നിനക്ക് കൈ തന്നത് നീ ചോദിച്ചിട്ടല്ലോ, നിനക്ക് കാല് തന്നത് നീ ചോദിച്ചിട്ടല്ല, വാരുല്ലുകൾ കൊണ്ട് മൂടപ്പെടുന്ന 360 ഗ്രാം മാത്രം പാരമ്പരുന്ന ഹൃദയമുണ്ടല്ലോ, ഉമ്മായുടെ ഉദരത്തിനകത്ത് നിന്റെ ശരീരത്തിലേക്ക് കുത്തിഴുതിരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കാരാ, നീ അല്ലാഹുവിനോട് ചോദിച്ചത് കൊണ്ടല്ല, തടച്ചോന്റെ അനുഗ്രഹമല്ലേ, എന്നിട്ടാ തടച്ചോനെ മറന്നുകൊണ്ട് ആ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സുഹൃത്തുക്കാരാ, ഖുർആൻ പറയുന്നത് സജിപ്പനി പൂർണ്ണമായും നിങ്ങളതിനെ വർദ്ധിക്കണം വെടിയണമെന്ന്. ഈ ആയത്തിൽ കള്ളിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു കള്ള് ചൂതാട്ടം അതായത് ചീട്ടുകളിയൊക്കെ ഉണ്ടല്ലോ, ചില സ്ഥലത്തൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കണം, ഉണ്ടാക്കുന്ന കൂട്ടപ്രാർത്ഥന നടക്കുകയാണ്,
മരത്തിന്റെ ചൂട്ടില് വട്ടം കൂടി ചെവിയിൽ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ കണ്ടത് നമ്മളോ ഇത്ര മുഖലിസീകളായ അല്ലേ. അടുത്തെന്നിരിക്കുമ്പോഴാ കിതാബ് മാറിയ നമ്മൾ അറിയണം. അപ്പൊ ഇതുപോലെ ചീട്ടുകളിയും പന്തയും വെക്കലും ഇതൊക്കെ ഹറാമാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ബിംബാരാധനയും നിങ്ങൾ വർദ്ധിക്കുക. ബിംബാരാധന എന്തിനാ? യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസികളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. ബിംബാരാധന നടത്തുന്നവരെ വിശ്വസികളെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. എന്തിനാ ഇവിടെ അങ്ങനെ പറഞ്ഞേ? ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് ബിംബാരാധനയെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ ബിംബാരാധന എന്ന് പറയുന്ന ആ വൃത്തികളിൽ നിങ്ങൾ വർദ്ധിക്കണമെന്ന് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു. ആ രജിസിനെയാണ് ഇവിടെയും 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 അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രജിസിനെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. രജിസും മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ഒരു ചതിയുള്ള ഒളിഞ്ഞു കിടക്കുന്ന പ്രവർത്തനത്തിൽ പെട്ടതാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. കള്ളിനെയും ബിംബാരാധനയും അള്ളാഹു ഒരുപോലെ കണ്ടു. കള്ളിനെയും ബിംബാരാധനയും അള്ളാഹു ഒരുപോലെ കണ്ടു എന്ന് മാത്രമല്ല, ഉത്തരസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ കള്ളുകുടിക്കുന്നവൻ തൗബയില്ലാതെ മരിച്ചുപോയാ, കള്ളുകുടിക്കുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാ. തൗബ എന്ന് പറഞ്ഞാൽ വെറുമൊരു അസ്തഗ്ഫിറുല്ലാഹല്ലീമല്ല. അവൻ കുടിച്ചു പോലെ കണ്ണിനേക്കാ കണ്ണീരവന്റെ കണ്ണിൽ നിന്ന് പൊട്ടിവിടുകയാണ്. ഇല്ല അല്ലാഹ് ഇല്ല അല്ലാഹ് ഇല്ല അല്ലാഹ് ഇല്ലാര് കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കിടന്ന് പടച്ചവരോട് എഗ്രിമെന്റ് ചെയ്യുന്നതുവര്, കരാറ് ചെയ്യുന്നതുവര്, അതിന് മുമ്പ് അവൻ മരണപ്പെട്ടതുവാ അവന് കൊടുക്കുന്ന ആരാധന തന്നറിയുമോ? ബിംബാരാധന നടത്തുന്ന കുഫാറുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആരാറില്ലേ? ആരാമാണ് പേര് മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് കണ്ടുകൊടുത്തവര്? നിങ്ങൾക്ക് അല്ലാഹ് തരുന്നരെന്ന് മുത്തരസ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല കണ്ടുകൊടുത്താൽ ആ കുടിച്ച് തൗബ ചെയ്യുന്നത് വരെ മലക്കുകളുടെ ശാപമാണ്. 15 വയസ്സിൽ കുടിച്ചവനെ 60 വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നോ, ഇത്രയും വർഷം നീ തൗബ ചെയ്യാറ് ജീവിച്ചു പോയാൽ ആ സമയം മുഴുവനും മലക്കുകളുടെ ശാപമാ നിനക്ക് കിട്ടുന്നതിൽ ഒരു മനുഷ്യനും മരണപ്പെട്ട പള്ളിപ്പറമ്പിലേക്ക് പോയോ അവൻ ഇരിയാവിൽ ജീവിച്ചിരുന്ന പുതച്ചുപോലെ കൊട്ടാരങ്ങളല്ലാതെ ഒന്നും അവന്റെ കബറിന്റെ കത്ത് കിട്ടുകയില്ലെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഇവിടെ ചൂതരല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ഉമ്മ, ഇവിടെ ചൂതരല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള സഹോദര ഇസാറെ, ഞാനൊരുപാട് കൊടുത്തിട്ടില്ല. അന്നെപ്പോഴോ ഒരു ദിവസം എന്റെ കൂട്ടുകാരെങ്കിലും തീരെ വന്നപ്പോ വേറെ സാധനമാണടാ എന്ന് കുടിച്ചു നോക്കടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അരക്കാശ വിട്ടു വന്നപ്പോ കുടിച്ചു പോകടാ പൊന്നു മോനെ. അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്യുന്നത് വരെ അല്ലാന്റെ ശാപം നിനക്കുണ്ടടാ, നിന്റെ നിസ്കാരം പിന്നെ സ്വീകരിക്കില്ല, നിന്റെ ബാധ്യതകളൊന്നും സ്വീകരിക്കില്ല. മരണപ്പെട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ വയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മരണത്തിന് മുമ്പ് ചെയ്തതല്ലാതെ അവരെന്റെ കത്ത് ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല ചെറുപ്പക്കാരാ. എത്രയോ സഹോദരിമാരുടെ ഒന്ന് കരയുന്നുണ്ടോ സാറേ, എന്റെ പ്രസംഗത്തിന് വന്നപ്പോ പോലും എന്റെ പ്രിയപ്പെട്ടവരെന്റെ മുഖത്തെടുത്തതാ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന എന്നില്ല എന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണമിട്ട് കാത്തിരിക്കുന്ന പാത്രമെടുത്ത് വലിച്ചെറിയുന്നതാ, എന്റെ മുടുക്കത്തിന് പിടിച്ചിട്ട് ചുവരിലേക്ക് എന്നെ ചേർത്ത് വെച്ച് കൊണ്ട് ഉപദ്രവിക്കുന്നതാ, എന്റെ മക്കൾക്ക് വാപ്പ എന്ന് പറഞ്ഞാ പേടിയ, എന്റെ മക്കൾക്ക് ഉപ്പ വരുന്നെന്ന് പറഞ്ഞാ ഭയമാണ്. അങ്ങനെ എത്രയോ കുടുംബനിവരുണ്ട്. ഒരു സമാധാനമുണ്ടോ മുസ്ലിമേ? ഒരു സ്വസ്ഥതയുണ്ടോ മുസ്ലിമേ? നിങ്ങൾ പലരും പറയുമല്ലോ കണ്ണൂര് മനുഷ്യന് സമാധാനം കൊടുക്കുന്നതാ, ഒരു സമാധാനമില്ലേ? ഇന്നവരെ കള്ളു പിടിച്ചിട്ട് സമാധാനം കിട്ടി എന്ന് പറയുന്നവനാരാ? നഗരോട് കിടന്ന് പറ്റു മൂത്രമെടുക്കുന്ന വാതിരം കൊടുക്കുന്നവനെന്ത് സമാധാനമാ? പ്രിയപ്പെട്ട മാരാധനെ പോലെ കാമുകിയായി കണ്ടിട്ട് മാനഭംഗപ്പെടുത്തുന്നവനെന്ത് സമാധാനമാ? രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ഉമ്മാടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വേറെ മില്ലാതെ കള്ളു പിടിച്ചിട്ട് പഠിച്ചു തരണമോ? മാസത്തിലെ ആ
കുഞ്ഞിന് കുഞ്ഞിനെ വാങ്ങിയിട്ട് അല്ലാഹുവേ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന പിതാവിനെന്ത് സമാധാനമാണ്. സാധുവായി നിസ്കരിച്ച് മുസല്ലൂരി എന്ന് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട ഭാര്യ നടുവിലേക്ക് വീട്ടിട്ട് കിട്ടുന്ന കണ്ടുപിടിയെന്ത് സമാധാനമാണ്. അത് ഒരിക്കലും സമാധാനം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാതെ റസൂല് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിലൊരുപാട് വിഷമുണ്ട് പോലെ, അതിലൊരുപാട് അപകടമുണ്ട് പോലെ. ഒരാള് വേണ്ടെന്ന് പറഞ്ഞത് നീ എന്ത് വിജയത്തിൽ കണ്ടുപിടിച്ചാലും അത് വേണമെന്ന് വാശിപിടിച്ചേ. അതിന്റെ ഒരുപാട് ഭവിഷ്യത്ത് നീ അനുഭവിക്കുന്നതാണ്. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദ് നിങ്ങളുടെ നസീഹത്തുകൾ ഉണ്ടെന്ന് ഞങ്ങൾ നന്നാളാ പോകുന്നില്ല. വേണ്ട മോനെ വേണ്ട, പക്ഷെ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നോട് പാലിക്കുകയാണ്. എന്റെ ഉത്തരവാദിത്തം ഇവിടെ 2 മണിക്കൂർ കഴിയുമ്പോ തീരുകയാ. ഞാനിവിടെ നിറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നു. കുഞ്ഞു മോനെ യാദർശികമായിട്ടെങ്കിലും ഇത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവര് അള്ളാഹോട് സമാധാനം പറയണവരെ ഒരിക്കലും നിനക്ക് ഒടിഞ്ഞു മാറാൻ പറ്റൂല. ഇനി അതിലൊന്ന് ഞങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വഴിവെട്ടിപ്പോയവര് നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് കല്ലാണെങ്കിൽ കൊടുത്തുകൊള്ളുക, നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് പെണ്ണാണെങ്കിൽ കൊടുത്തുകൊള്ളുക, നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത് എന്ത് തെമ്മാടിത്തരമാണെങ്കിൽ കൊടുത്തുകൊള്ളുക. അല്ലാഹു ശരീരത്തെ നിയന്ത്രിക്കാറുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. അല്ല അതിന് ഏറ്റവും അധികം അധികം ഈ ഹറാമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടാണ്. നിങ്ങളിവിടെ വന്നത് പല സൈസ് കൂട്ടുകാരാണല്ലോ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ കൂട്ടുകാരുടെ സംസാരം അതാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ നല്ലതാണോ ചീത്തയാണോ എന്ന് അപ്പോഴറി ബൈക്കിൽ കയറി മുമ്പോട്ട് പോവാൻ പോകുമ്പോ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്ന അറിയാം ബാക്കി വരെ പ്രസംഗം. പിന്നെ അയാള് പോടോ കേരളത്തിൽ മൊത്തം കണ്ടുകൂടി അങ്ങനെ പോടെ എടുത്തുകൊണ്ട് ഇതൊക്കെ സോ ഇല്ലാതെ ചുമ്മാ 2 മണിക്കൂർ അയാൾക്ക് എന്തെങ്കിലും പറയണം. നിങ്ങൾ യവനാണ് വർഷക്കേട് ഇപ്പൊ പറഞ്ഞില്ലേ സുബഹാനല്ല ഇവൻ കള്ള് കണ്ടുപിടിച്ചല്ലേ വാപ്പായ. കാരണം പിശാച് അവനോടൊപ്പം. അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെയാണ് നിങ്ങൾ പ്രസംഗത്തിന് വന്നതെങ്കിൽ നിന്റെ കാര്യം പോകാം. ഇനി ഒരുപക്ഷെ അവനെ നന്നാക്കാനുള്ള നീയത്തിലാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നാവും. നീ കൂടി കുടിയനാവരുത്, അത് സൂക്ഷിക്കണം. മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു ശരിയാണടാ, അത് പറഞ്ഞത് ശരിയാ, എത്ര എത്ര കോടിക്കണക്കിന് രൂപയാ പോയത്, എത്ര ലക്ഷക്കണക്കിന് കുടുംബ ബന്ധങ്ങളാ തകർന്നടിഞ്ഞത്. പറഞ്ഞത് വെറുതെയില്ല. നമ്മളും പലപ്പോഴും അതിനടിപ്പായി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനാണുള്ളതെങ്കിൽ നീ ഇൻഷാല്ലാ രക്ഷപ്പെടും. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. കൂട്ടുകെട്ട് നിയന്ത്രണം വന്നാൽ ആണ് ഇട്ടുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് അൽഹംദുലില്ല ഈ കള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടുകെട്ടിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ ഏത് മൊയിലിയാരെ മോനാണെങ്കിലും ശരി, ഏത് വലിയ കൊമ്പത്തെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, അവൻ ഒളിഞ്ഞും തെളിഞ്ഞും കുളിക്കുമെന്നുള്ളത് 101% ഉറപ്പാണ്. കൂട്ടുകെട്ട് ക്ലിയർ ആക്കിയാൽ ഞാൻ പറയുന്നു രക്ഷപ്പെടാം, ഉറപ്പായും നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്. ഫല്യൻറു അഹദുക്കും മൻ യഖാലിലേ, നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരാണെന്റെ കൂട്ടുകാരൻ, ആരാണെന്റെ കൂട്ടുകാരൻ എന്ന് നോക്കിക്കൊള്ളട്ടെ. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രസംഗത്തിന് വന്ന ചെറുതിരുക്കുള്ള അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, ആരാ നിന്റെ കൂട്ടുകാരൻ എന്ന് ചിന്തിച്ചു നോക്കുക, ആരാ നിന്റെ സഹപാഠി എന്ന് നീ എന്ന് ചിന്തിച്ചു നോക്കുക, നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ഗൗരവത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നല്ല നല്ല കൂട്ടുകാരല്ലെങ്കിൽ ഈ ആവൈലത്ത ലാളൈത്തനീലം മറ്റൊരു കുലാനല്ല പലീല, നീതിപീഠത്തിന്റെ പരമോന്നതമായ പടത്തരമ്പുരാന്റെ നീതിപീഠത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്ന സമ്പുതെടുത്ത മനോഹരമായ മത്സരാവസ്ഥയില്ലേ. വിശ്വാസികൾക്ക് സ്വർഗം കിട്ടുന്നവർക്ക് മനോഹരവും മറ്റുള്ളവർക്ക് ഈർപ്പവും മുന്നിൽ ഭവിഷ്യത്തുമാകുന്ന പരലോകത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ആ കൂട്ടുകാര് പറയുന്നതെന്താ, എത്രയോ പ്രസംഗം കേട്ട് നന്നായാമോ എന്നെ സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഹറാമിൽ നിന്ന് ബഹുചാരത്തിൽ നിന്ന് മോശത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിന്തിച്ചപ്പോ അതിലേക്ക് എന്നെ കയറേറി വിട്ടോ എന്റെ കൂട്ടുകാരുണ്ടല്ലോ. നമ്മുലാനെന്ന് ഹലീല പടച്ച
ഞാൻ പറഞ്ഞ് പൊരുത്തപ്പെട്ടവരുടെ പേര്
ഉമ്മ പറയുന്ന മോന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി താമക്കാട് പരിസരത്തൊക്കെ വരുമ്പോ അവരെയൊക്കെ സ്റ്റേജിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ കളിയാക്കിയിരുന്നവനാണവർ, അവരെയൊക്കെ പോകുന്ന കൂട്ടുകാരെ കുറ്റപ്പെടുത്തിയിരുന്നവനാണവർ. എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ടാകും, വേറെ ജോലിയില്ലടാ, എന്തിനാണ് അവിടെ പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്ന പേര് മാറിയെന്ന് കളിയാക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കൂട്ടുകാരനായിരുന്ന ഉസ്താദ് ഒരാളുടെ പ്രസംഗത്തിനും പോവില്ല, ഒരു പള്ളിയിലും നിസ്കാരത്തിന് പോവില്ല. പക്ഷേ ഒരിക്കൽ അവൻ അവന്റെ മൊബൈൽ ഇങ്ങനെ സർച്ച് നടത്തിക്കൊണ്ടുവന്നപ്പോ ഈ വിനീതന്റെ പ്രവാചനമാകുന്ന ഉമ്മ അറിയുക എന്ന പ്രവാചനമുണ്ട്. വന്ന് പറയുകയല്ല ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു മാറ്റം വന്നതേയാൽ, ഏതെങ്കിലും ഒരു തിങ്ങൾക്കൊരു നസീഹത്തിലൂടെ ഒരു മാറ്റം വന്നതേയാൽ, അതിന് പകരമല്ലാതെ ഒരിക്കലിച്ചിരിക്കുന്ന കബറിന്റെ സുഖം കുടിച്ചുകൊണ്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്നോട് പറയുന്നത്. ആ സഹോദരെ കുറിച്ച് ഉമ്മ പറയുകയാണ്, ഉത്താദേവൻ മൊബൈലിലൂടെ ഇങ്ങനെ നോക്കി വന്നപ്പോ ഉമ്മയെ അറിയുക എന്ന് നെറ്റിലൂടെ ഇങ്ങനെ എഴുതി കാണിച്ചു. അവൻ ആ മൊബൈൽ ഓടാതെ വിട്ടാ പ്രസംഗം കേട്ടപ്പോ ഉമ്മയെ ചവിട്ടിയതിന്റെ ശിക്ഷ പറയുന്ന, ഉമ്മയെ ഉപദ്രവിച്ചതിന്റെ ശിക്ഷ പറയുന്ന കുറെ അലാദുകളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഉസ്താദ് അതിനകത്ത് പ്രസംഗിച്ചത്. ജീവനത്തിലാകെ കേട്ടവരത്തെ പ്രസംഗം ഉമ്മയെ കുറിച്ചാ, പക്ഷേ ജീവനത്തിനും നിരത്തനും അധികം ഉപദ്രവിച്ചത് തന്നെയാണ്. പിന്നെ അടിക്കാത്ത സ്ഥലമില്ല ഉസ്താദ്, ഒരുമ്മയുടെ വിലാപമാണ്, ഒരുമ്മയുടെ കണ്ണീരാണ്. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചെറിയൊരു പരിസരമാണ്. സ്വന്തം മകന്റെ ഉപദ്രവം ഏറ്റുകൊണ്ട് വീടിനകത്ത് പുറത്താരോടും പറയാറ്, ആ മകന്റെ കണ്ണുകൊണ്ട് ഭയന്നുകൊണ്ട് വീട്ടിനകത്ത് ഒടുങ്ങിക്കൊടിയുന്ന ഒമ്പതര മാസത്തോളം ഒരു കുഞ്ഞിനെ ഉദരത്തിനകത്ത് തുറന്നിട്ട് വേദനയോടെ പ്രസംഗിച്ച ഉമ്മ, ആ പൊന്നുവേ നിന്നെ നോക്കുമെന്ന് വിശ്വസിച്ച ഉമ്മ, ആ പൊന്നുവേ നിനക്ക് മുത്തം തരുമെന്ന് കുറിച്ചു പോരെ ഉമ്മ, ഈ ഒരു ഗതിയോടല്ലാതെ നിനക്ക് തരാതിരിക്കട്ടെ. അവനെന്നെ ഒരുപാട് ഉപദ്രവിച്ചവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാണ്, ജനങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്നെ കുറ്റപ്പെടുത്തിയവനാണ്. എല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്ത് സാറേ, പക്ഷേ ഒരു വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ഞാൻ വല്ലാതെ തകർന്നു പോയി, ഒരു തെറ്റെനിക്ക് എന്റെ പൊന്നിലൊരു പൊരുത്തപ്പെട്ടു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ആ തെറ്റെന്താണെന്ന് ബോധിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു പറയൂ ചെറുപ്പക്കാരാ, ഇന്ന് വരെ അല്ലാതെ വിക്കറല്ലാതെ പത്താറ് പറയാ ഞാൻ പോയിട്ടില്ല, നുണ പറയാ ഞാൻ പോയിട്ടില്ല, ഈപത്ത് പറയാ ഞാൻ പോയിട്ടില്ല, പുറച്ചേരുന്ന സ്ഥലത്ത് നിന്ന് വിട്ട് മദീനയിൽ കൊന്നു പോകാ പൊട്ടിക്കിടന്നുകൊണ്ട് കാവൽക്കാട് പരിസരത്തിലോ മലവയ്യന്റെ ചേർന്നിരിക്കുന്ന വീട്ടിന്റെ കത്തുകടിയുന്ന പാവപ്പെട്ടവളാണ്. ആരെങ്കിലും മക്കത്ത് പോയിട്ട് വരുമ്പോ അവർ തരുന്ന ചെറിയ കുട്ടിയിലെ സംസമ്പെല്ലാം കൊണ്ടുവന്ന് വീടിന്റെ വരുമൂലത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും അതിൽ നിന്ന് ഒരിടപ്പൊളിച്ചു കുടിച്ചിട്ട് എന്നെ മക്കത്തെത്തിക്കണേ അല്ല എന്ന രാജകളുടെ പാവപ്പെട്ടവളായിരുന്നു. പക്ഷേ കഴിഞ്ഞ December 31 രാത്രിയിൽ ഉസ്താദ് സാവക്കാട് കടപ്പുറത്ത് പ്രവാചനം നടത്തുമ്പോ നമ്മളെല്ലാവരും അവിടെ വന്ന് ഉസ്താദ് എന്റെ പൊന്നുമോൻ എന്ന പ്രസംഗത്തിന് വന്നില്ല, അവൻ കടപ്പുറത്തിന്റെ മറ്റൊരു ഭാഗത്ത് കണ്ണുകുടിച്ചുകൊണ്ട് കൂട്ടാട്ടം നടത്തിയവനാ. ഞാൻ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടും എന്റെ പൊന്നുമോൻ വന്നില്ല. 2 മണിക്ക് വീട്ടിലേക്ക് വന്ന മകനോട് എവിടെ പോയിരുന്നടാ നീ ഉസ്താദിന്റെ പ്രസംഗത്തിന് വരാത്തരന്തെന്ന് ചോദിച്ചപ്പോ ദേഷ്യം വന്നുകൊണ്ട് അവൻ കണ്ണുപിടിച്ച് ഓരമില്ലാതെ വന്നവനാ. സോഫാസെറ്റിലേക്ക് എന്നെ മലത്തി കിടത്തി ഉസ്താദ് അവന്റെ കയ്യിലൊരു കണ്ണുകുത്തിയുണ്ടായിരുന്നു. ആ കണ്ണിന്റെ അടപ്പെടുപ്പിട്ട് കുപ്പിയന്റെ വാചകത്തേക്ക് വെച്ചിട്ട് എന്തോ സാറ് അല്ലാതെ ഹറാമെന്ന് പറഞ്ഞു ഖുർആൻ ഹറാമെന്ന് പറഞ്ഞ കണ്ണു എന്റെ വാചകത്തോട് എന്നെ കുടിപ്പിച്ചു സാറ് എന്റെ പൊന്നിനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാറിന്റെ മനസ്സനുവദിക്കുന്നില്ല. നാളെ മുത്തറസോലിന്റെ ഹൗസിൽ കൗസരം കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും സംസം കുടിച്ച് കൊട്ടിക്കരന്ന് എന്റെ വാചകത്തേക്ക് എന്റെ പൊന്നിനോട് കണ്ണുകുത്തി ഒളിച്ചു കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കറിയില്ലടാത്തിന്റെ യുവത്വത്തിന്റെ പ്രായത്തില് നീ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. പക്ഷേ പൊന്നുപോലെ അല്ലാത്ത ലോകത്തിന്റെ ആരാധകൾ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്ന് നീ മനസ്സിലാക്കണേ. അതുകൊണ്ട് ഒരു ഉമ്മയെ കരയിപ്പിക്കല്ലേ, ഒരു ഭാര്യയെ കരയിപ്പിക്കല്ലേ, ഒരു കുടുംബത്തെ നിലവിളിപ്പിക്കല്ലേ. മഞ്ചാല സഹോ കള്ളുകുടിയനുമായി ആരെങ്കിലും സഹകരിച്ചു പോരാൽ ഹസറഹുല്ലേ മത്തി അഭിമാ.
അന്ധത ബാധിച്ചവരായി അവരെ അള്ളാഹു ആഖിറത്തിൽ കൊണ്ടുവരുന്നതാണ്. അന്തരബാധിച്ചവരായി കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം കേരളം നിത്യോപയോഗ സാധനമായ അരി ആഹാരത്തിന് വേണ്ടി ചെലവഴിച്ചത് 3000 കോടി രൂപയാണ്. അരിക്ക് വേണ്ടി ചെലവഴിച്ചത് 3000 കോടിയാണ്. കല്ലിന് വേണ്ടി ചെലവഴിച്ചതോ 18000 കോടിയാ. ഒരു ദിവസം 3 നേരം അരി ആഹാരം കഴിച്ചില്ലെങ്കിൽ 1 നേരമെങ്കിലും കഴിക്കില്ലേ ഉച്ചയ്ക്ക്? അതിന് കേരളം മുഴുവൻ എത്തുന്നത് 3000 കോടി രൂപയുടെ അരി ആഹാരം. പക്ഷേ മദ്യമോ 18000 കോടിയാണ്. 18000 കോടിയാ മദ്യത്തിന് കേരളത്തിൽ ഒരു ദിവസം 170 കുടുംബമാണ് പിന്നെ എന്താ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. 170 കുടുംബം ഒരു ദിവസം. അതിൽ 75% മദ്യത്തിന്റെ പേരിലാണ്. നിങ്ങൾ പറയും ഞാൻ കുടിച്ചിട്ട് മര്യാദയ്ക്കാണോ സാറേ ജീവിക്കുന്നത്, ആർക്കും ഒരു ഉപദ്രവമില്ല. പക്ഷെ നീ നിന്റെ പടച്ചോനെ ഉപദ്രവിക്കുകയല്ലേ? അള്ളാഹു നിനക്ക് തന്ന മുഞ്ചുള്ള നിന്റെ ശരീരം, ആരോഗ്യമുള്ള നിന്റെ ശരീരം അള്ളാഹു തകർന്നാൽ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? നിന്റെ വാഹനമൊന്ന് ചെറുതായിട്ട് തട്ടിയാ പോരെ, സർവ്വതും തകർന്നടുന്നില്ലേ പൊന്നുമോടെ? നിന്റെ ശരീരത്തിന്റെ നരമ്പിന് ഒരു ക്യാൻസറിന്റെ അണുക്കൾ കടന്നു എന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്റെ സഹോദര നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? ഒരു കുട്ടി കണ്ണു കാണുമ്പോ, കുറച്ച് ദോഷ കെട്ട് കാണുമ്പോ, കുറച്ച് സുഖം കിട്ടുമ്പോ അല്ലാതെ രോഗത്ത് കൂടുതൽ അതൊന്നും നീ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട് നിനക്കൽ പെണ്ണിന്റെ കൂടെ ചടമ്പുരോ? എന്തുകൊണ്ടല്ലോ നിനക്കത് തന്നില്ല പെണ്ണിനോട്? എന്തുകൊണ്ട് പടച്ചോദരക്കൽ തന്നില്ല പെണ്ണിന്? അല്ലാതെ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാടവും കൊള്ളണം. ചെറുപ്പക്കാരോ ഈ കുറച്ചതിലുള്ളതാണ് ചടാ നീ തീരുമാനിക്കുന്നവര്. ഇഷ്ടത്തോടെ തീരുമാനമെടുക്കട. അല്ലാഹുവേ ഈ മരിക്കുന്നവരുടെ പടച്ചവരെ ഞാൻ കണ്ണു കുടിക്കുകയല്ല. അനുഗ്രഹങ്ങളെ ഇണ്ടിയാ തീരുവോ ചെറുപ്പക്കാരാ? അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹം ഇണ്ടിയാ തീരുവോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം എത്ര വശമോ ചെറുപ്പക്കാരോ? എന്ത് സുഖമോ ചെറുപ്പക്കാരാ? എത്ര സന്തോഷമാ മുസ്ലിം പെണ്ണുകള്? പക്ഷെ എന്തിനാണ് ഈ നരകത്തെ പ്രേരിപ്പിക്കുന്ന കല്ലിന്റെ പിന്നാണ് ഈ സമുദായം തോട്ടതോടെ നരമ്പിനാ? എത്ര വെറുപ്പോടുകൂടി ഉത്തരത്തോട് പറഞ്ഞതെന്നറിയോ? മൻ അപുരല കറുന്നോ? ഒരു കണ്ണുകുടിയിൽ ആരെങ്കിലും കടം കൊടുത്താൽ പൊക്കത്തി ആരാലാ കത്തിരു മുസ്ലിമീ? ഒരു മുസ്ലിമിനെ കൊല്ലാൻ സഹായിച്ചതിന്റെ ശിക്ഷയാണ് അവന് കിട്ടുന്നത്. അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഒരു കള്ളുകുടിയന് നിങ്ങൾ സഹായിച്ചാൽ, ഒരു കള്ളുകുടിയന് അവന്റെ ജീവിതത്തിൽ നിങ്ങൾ അവനെ സഹായിച്ച കള്ളുകുടിയൻ രോഗിയായ പോലും അവനെ പോയി കാണരുത് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു എത്ര അപകടമാണത്. ഇന്ന് പലരും ഹലാലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പലരും അതിന്റെ പേര് മാറ്റി ബിസ്കി ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിരുന്നു. എത്ര പേരുകൾ, ജിന്ന്, മലക്ക്, ശൈത്ത, ഇതൊക്കെയാണ് ഇപ്പൊ കള്ളിന്റെ പേര്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനം വരുമ്പോൾ കള്ളു എന്ന് പറയാതെ അതിന് വേറെ പേരുകൾ പറഞ്ഞുകൊണ്ട് സുലഭമായിട്ട് അത് ഉച്ചരിക്കപ്പെടും. എന്തൊരവസ്ഥയാ മുത്ത റസൂലിന്റെ വാക്ക്. അള്ളാഹുവിന്റെ റസൂലേ അങ്ങേക്കല്ലാതെ ലോകത്താർക്കാണ് നബി എങ്ങനെ പറയാൻ കഴിയുക? അങ്ങ് പറഞ്ഞതല്ലോ ലോകത്ത് നടന്നല്ലോ നബിയേ. അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നബിയേ. അങ്ങ് പറഞ്ഞതല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നബിയേ. കള്ളിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞതല്ല. ഇന്ന് കള്ളെന്ന പേര് മാറ്റി പല രൂപത്തിലും പല മോഡലിലും ഇവിടെയിൽ സജീവര നിലനിർത്തുമ്പോ മുത്തി നബിയേ അവിടുന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിച്ചതല്ല നബിയേ. ആൽക്കറല്ലാതെ തരാത്തവര്, ചൂമറല്ലാതെ തരാത്തവര്, വൃക്ക തകരാറല്ലാതെ തരാത്തവര്, ആട്ടറ്റാക്കല്ലാതെ തരാത്തവര്, നാരക രൂപമല്ലാതെ തരാത്തവര്, അതിന് നന്ദിയായിട്ടെങ്കിലും ഈ സദസ്സിനെന്ന് തീരുമാനിക്കണം. ഇല്ല അല്ല, ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ല. ഇനി ഒരവസരം കിട്ടിയാലും ഞാൻ കുടിക്കൂല അല്ല. കള്ളുകുടിയെ ഒരു വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള പുഴകളെ നിന്ന് ഒഴിവെടുക്കാൻ പോലും പാടില്ല എന്നാണ് ഒഴുകുന്നത്.
പുഴയിൽ നിരസില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുചര വൃത്തങ്ങളിൽ പെട്ട റസാലി ഇമാം പറയുന്നു, കള്ളുകൊടിയൻ നടന്നു പോകുന്നതിന്റെ പരിസരത്തുള്ള പുഴ പോലും എനിക്ക് വിഷമമുള്ളതാ. അല്ലാഹുവെ, റോഡിലൂടെ എത്രയോ വാഹനങ്ങൾ കള്ളു വാങ്ങി വെച്ചിട്ട് കടയിൽ ഇറങ്ങിയിട്ട് ഒരു ക്ലാസ് തരുമോ എന്ന് പറഞ്ഞ ആ ക്ലാസ്സിനകത്ത് കല്ലൊടിച്ചു കൊടുത്തിട്ട് ആ ക്ലാസ് തിരിച്ച് കടയിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോ ആ ക്ലാസിൽ പോലും ചാര കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവര്, എന്തിനേറെ എവിടം വരെ ആറാമാക്കി എന്നറിയോ? വെറും തമാശക്ക് ഒരു ക്ലാസ് വെള്ളമെടുത്തു, വെറും തമാശക്ക് ഒരു ക്ലാസ് വെള്ളമെടുത്തു. കൂട്ടുകാരിങ്ങനെ പരസ്പരം പറയൂലേ, മാപ്പായും വച്ചാപ്പായും കാണിക്കുന്നുണ്ടല്ലേ മക്കൾ വളരുക, അവരിങ്ങനെ വെറുഞ്ചായ കുടിച്ചിട്ട് എന്ന് പറഞ്ഞ് പരസ്പരം ക്ലാസ് മുട്ടിച്ചിട്ട് കുടിച്ചാൽ അതും ഹറാമാണ്. അത് ഹറാമാണെന്ന് പറഞ്ഞ കള്ളു കുടിച്ചതിന്റെ ശിക്ഷയാ. എന്തേ കരുതി, വെറുതെ ഒന്ന് ഒന്ന് അഭിനയിച്ചാ പോലും ഹറാം. അള്ളാഹു അത്രയ്ക്ക് വെറുപ്പാ, അള്ളാഹു അത് അത്രയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ചിലർക്ക് എന്ത് ഇത്ര രസം. എന്റെ സഹോദരങ്ങളെ, ഡ്യൂട്ടി ഫ്രീയിൽ ഒരിക്കൽ ഞാൻ കണ്ടതാ, അബൂദാബിയിലെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ എന്റെ കൂടെ വന്ന കാസർഗോഡ് ജില്ലയിലെ ഹംസ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, സാറെ ഇവിടെ നിന്ന് കുറച്ച് സോപ്പും കുറച്ച് പിന്നെ പാൽപ്പൊടിയും ഒക്കെ നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ വേഗം എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിന് ഇപ്പൊ വേണമെങ്കിൽ പ്രസംഗിക്കാം, രണ്ടു ദിവസം പ്രസംഗിക്കാനുള്ള ഒരു വിഷയം ഞാൻ ഇപ്പൊ തരാം. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, വല്ലാഹി ഹക്ക്, വല്ലാഹി ഹക്ക്, ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് ഇത്രയും നാള് വാത് പറഞ്ഞ നാടുകൊണ്ട് നിങ്ങളോട് കള്ളം പറയാൻ പാടില്ല. ആ സദസ്സിൽ ഞാൻ നോക്കുമ്പോ ഡ്യൂട്ടി ഫ്രീയിൽ മദ്യം നിൽക്കുന്ന സ്ഥലത്ത് മസ്തയിട്ട പെണ്ണ്, മസ്തയിട്ട ഉമ്മ, നല്ല ഈമാന്റെ പ്രകാശം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഉപ്പ. കാണുമ്പോ അറിയാല്ല, അഭിനയിക്കുന്നവരെ കാണുമ്പോൾ അറിയാം. മോളെടുത്തിട്ട് ഡാഡിയോട് ചോദിക്കാണ്, ഇതെങ്ങനെ ഉണ്ടാവും ഡാഡി, ഈ സാധനം എങ്ങനെ ഉണ്ടാവും? നിങ്ങളിപ്പോ പറയും അങ്ങനെയൊക്കെ ചോദിക്കൂ സോറി, വെരി വെരി സിമ്പിൾ. ഇപ്പൊ ചോദിക്കണ്ട, മൂന്നാല് കൊല്ലം കൂടി കഴിയുമ്പോ മോക്ക് എന്താ ഒപ്പിച്ച് കൊണ്ടുവരേണ്ടത്? ഇത് മതിയെന്ന് മോൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന കാലം വരാൻ പോവാ. പെണ്ണുങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവര് പറയും സീരിയലിൽ കുടിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വലിയ അപകടമൊന്നുമില്ല, നമുക്കും കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും തുടങ്ങി കഴിഞ്ഞു അല്പമൊക്കെ. അത് ചില വിവരം കെട്ട ആണത്തമില്ലാത്ത ഭർത്താക്കന്മാരാ അതിന് തുടക്കം കുടിക്കാം. ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന് കുടിക്കാൻ വേണ്ടിട്ട് അവൻ പറയും, എടി ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നുമില്ല, കാരന്മാരെ ആറാമെന്ന് പിന്നെ ഇത് വലിയ ആറാം, അവിടെ എത്രയും മൂലാക്കന്മാർ, അവിടെ ഫുള്ള് മൂലാക്കന്മാർ, ഇത് എന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു അല്പം ഒഴിച്ച് അങ്ങോട്ട് ഇത്താക്ക് കൊടുക്കാം. ഇത്താങ്ങോട്ട് കുടിച്ചൊരു നൂറ് നൂറ്റമ്പതിൽ ഒരു നിപ്പങ്ങ് നിൽക്ക ആടി ആടി. അപ്പൊ ഇത്ത വിചാരിക്കും ഇത് കൊള്ളാം, കുഴപ്പമില്ല, തിരക്കേടില്ല. ഇങ്ങനെ ഈ പെണ്ണും അതിനടിമയാവുക, തലയുടെ ആ പെരുപ്പ് നിനക്ക് സമാധാനം കിട്ടാനാണെന്ന് കരുതി പോയാൽ ബുദ്ധനബി പറയുന്നു, ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും, ഒരു കള്ളുകുടിയനെ സഹായിച്ചാൽ അവന് പോലും അതാവാണ് തീർന്നില്ല, തീർന്നില്ല പെണ്ണ്. കള്ളുകുടിയനായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന പെണ്ണ്, കൊടുക്കുന്ന പെണ്ണ്, ഇത് കേട്ടിട്ടവരെ പട്ടിണിക്കടാ പറ്റേ ഇല്ല. പക്ഷേ കരയണം പെങ്ങളെ, കരയണം പെങ്ങളെ, ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, ഓരോ ദിവസവും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത്. കുടുംബ ജീവിതത്തിന്റെ ഒരു സുഖവും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. വടക്ക് ഭാഗത്ത് മരണപ്പെട്ടു പോയ പാറഞ്ഞൂർ സാറ് സാറ് അള്ളാഹു ഖബർ സ്വർഗീയ തൂങ്കാവരമാക്കി കൊടുക്കട്ടെ. 22 പ്രാവശ്യം ആയിരക്കണക്കിന് ജനങ്ങൾ മയ്യപ്പുരസ്കാരം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വീണ്ടും ആയിരക്കണക്കിന് ജനങ്ങൾ ബാക്കിയാണ്. സമയം തികഞ്ഞു പോയി ഉസ്താദിനെ കൊണ്ടുവന്നടക്കി. തലേ ദിവസം പ്രിയപ്പെട്ട ഉസ്താദന്റെ സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കം തന്നറിയോ, എന്റെ പ്രിയപ്പെട്ടവള് എന്നും നീയല്ലേ എന്നെ കുളിപ്പിക്കുന്നു, ഇന്ന് ഒരു സോപ്പ് തീരുന്നത് വരെ നല്ലതുപോലെ തേച്ച് തേച്ച് കുളിപ്പിക്കണം പിന്നെ. ഭാര്യ പറയുന്നു, എന്തിനാണ് അവിടെ അങ്ങനെ പറയുന്നത്, നീ എങ്ങനെ കുളിപ്പിക്കുമെണ്ണേ, നീ എങ്ങനെ കുളിപ്പിക്കുമെണ്ണേ, നീ എങ്ങനെ കുളിപ്പിക്കുമെണ്ണേ. കുളിപ്പിച്ച് ഭർത്താവ് പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കിടന്നപ്പോ പ്രിയതവന്റെ ശരീരമൊക്കെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒത്തിയെടുക്കുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ എന്നെ കുളിപ്പിച്ചിരുന്നു. ആ പെങ്ങൾ പറയുന്നു, അരേ സാർ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ
പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് താറ് പറഞ്ഞു കൊടുത്തത്, ഇനി ഒരു പക്ഷേ നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കില് ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, പിറ്റന്നാളാ ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അവർക്കൊക്കെ കുടുംബ ജീവിതത്തിന്റെ എത്ര മധുരമാണ് അവർ ആസ്വദിച്ചു പോയത്, എത്ര സുഖമാണ് അവർ നുകർന്നു പോയത്, എത്ര ആനന്ദമാണ് അവർ ആഗ്രഹിച്ചു പോയത്. എന്റെ ഭർത്താവ് കണ്ണുപിടിച്ചാൽ എന്ത് രസമാണ് നിന്റെ ജീവിതത്തിനല്ലാതെ തരുന്നത് എന്ന് ഇല്ലെങ്കിലേ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് കാര്യമില്ല. ഭക്ഷണത്തിന് മുമ്പ് കൊണ്ടുവച്ചിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരന്നു, വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരന്നു. ജീവിതത്തിന്റെ വില നനക്കറിയില്ല നിങ്ങള്. സൂര്യല്ലാടെ പൊന്നുപോ ഫാത്തിമ ഭീമരതിയല്ലാഹുവിന്ന ഈ അടുത്ത സമയത്തിന് ഔസാരിതാക്കൾ ചെയ്തിന് പറഞ്ഞു തുടങ്ങി വിജയമ കരളാട് ഫാത്തിമ അല്ലാഹു എന്തോ അനുഭൂതിയാ, എന്തോ ഒരു സന്തോഷമാ. മഹതി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയം കേട്ടിട്ട് അതിന്റെ തുടർഭാഗമാകുന്ന കരളാട് ഫാത്തിമ എന്ന വിഷയം പറയുമ്പോ സാധുമാര് കിതാബിലൂടെ കാണിച്ചു വരികയാ. ഫാത്തിമ റളിയല്ലാഹുവിന്റെ ലോകത്തിലെന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മൂന്ന് വസിയത്തുകൾ ഭർത്താവിനോട് കൊടുത്തതാ. അതിൽ ഒരു വസിയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ. കണ്ണുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ ജീവമോദിപ്പിക്കപ്പെട്ട പെണ്ണ് എന്റെ പുളിങ്കുമ്പത്തെ കുടുംബമാണെന്ന് പറഞ്ഞ് എന്റെ വാപ്പ പിടിച്ചു കെട്ടിച്ചു കൊടുത്തതല്ലേ. എത്രയോ പാവപ്പെട്ടവരെന്ന പെണ്ണ് ജോലിച്ചതാ. അന്ന് എന്റെ വാപ്പാക്ക് കുറച്ചിലല്ലായിരുന്നു, അവന് വല്ല കൊട്ടാരമില്ല, അവന് വല്ല നീളമുള്ള വാഹനമില്ല, അവന് പേരും പെരുമയുമില്ല. ഇന്നെന്താ ഇപ്പോഴടാ പണത്തിന്റെ പിന്നാലെ പേ പിടിച്ചവരെ പോലെ വാലാട്ടി നടന്നിട്ട് അറിവ മക്കളുടെ ജീവിതം നരകതുല്യമാകുന്നത് എന്ത് സമാധാനമാണ് വാപ്പാവനക്ക് കിട്ടിയത്. പത്തേക്കറ കിട്ടിയോ നിനക്ക് തെളിയോ, ഒരു കോടി രൂപ കിട്ടിയോ നിനക്ക് തെളിയോ. നിന്റെ പൊന്നുപോലെ പുഞ്ചിരിച്ചു കൊണ്ടപ്പാ എനിക്ക് രാഹത്താണെന്ന് പറയുന്നതിന് കാലുപരി ലോകത്തേത് കോടിയാണ് പൊന്നുപോലെ നിന്നെ സന്തോഷിപ്പിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലാന അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒന്നാമത്തെ വസിയത്ത് എന്തെന്നറിയുമോ പെങ്ങളേ? ഞാനത് പഠിച്ചപ്പോ ഞെട്ടിപ്പോയതാ. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ പറയാൻ കഴിയില്ല, ഒരു പെണ്ണിനും പറയാൻ കഴിയില്ല. ഓസാറ് വാസരിയുടെ പെണ്ണാകട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ഒത്താറുവാട ഭാര്യമാരാകട്ടെ, അങ്ങനെ പറയാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹുവിന്ന അലിയാറ് നിങ്ങളോട് പറയുകയാണ്, ആ മടുപ്പത്തിൽ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരുകയാണ്. അലിയാറിനങ്ങളെ കണ്ണുനീർ തുള്ളികൾ ഫാത്തിമ റളിയല്ലാഹുവിന്നയുടെ മുഖത്തേക്ക് വീഴുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് വസിയത്തിലൊന്ന് എന്തറിയാരുതങ്ങള്, ഞാനിന്ന് മരിക്കുകയല്ലേ, ഞാൻ മരണപ്പെട്ടാൽ നമ്മുടെ മക്കളെ നോക്കാം, നിങ്ങളെ നോക്കാം. ഉമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് തങ്ങളേ, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളെ നിങ്ങളൊന്ന് എനിക്കാൾ കഴിക്കണേ എന്ന് ലോകത്തൊരു പെണ്ണിനും പറയാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണം കാണിച്ചു കൊടുക്കാം. റസൂലുള്ളാഹിയുടെ കരളേ ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ. എന്റെ സഹോദരങ്ങള്, ആ ഗൗരവം നിങ്ങളുടെ ഭർത്താവിന് അറിയാത്തതുകൊണ്ട് അവൻ കണ്ണുപിടിച്ചു വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അവൻ കണ്ണുപിടിച്ചു വന്നിട്ട് നിങ്ങളെ ശകാരിക്കുന്നത്. എത്രയോ കുടുംബത്തിൽ എങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹു റസൂൽ പറയുകയാ, മൻ അത്താമ സാരിബൽ ഖംദി ലുഖ്മാ, കണ്ണുപിടിയെന്ന് ഒരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, കണ്ണുപിടിക്കുന്നവന് ഒരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതം വഖാരിബാ, അവന്റെ ശരീരത്തിന് വേണ്ടി മാത്രം കബറിന്റെ അകത്ത് പാമ്പുകളെയും തേളുകളെയും അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. കള്ളുകുടിയന് ഊരൂരുള്ള ഭക്ഷണം ഒരാൾ കൊടുത്താൽ അഡിക്റ്റായി പോയി ഉസ്താദേ, അതിനൊന്ന് മാറാൻ കഴിയും? ആരാ പറഞ്ഞു മാറാൻ കഴിയില്ല? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഊരുള്ള ഭക്ഷണം, ഭക്ഷണം ഒരു ഊരുള്ള ഭക്ഷണം ഒരു കള്ളുകുടിയന് നിങ്ങൾ കൊടുത്താൽ, അവന്റെ ശരീരത്തിന് വേണ്ടി അല്ലാഹു തീരുമാനിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും
എനിക്കറിയോ, ഈ അടുത്ത് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ വന്ന ഒരു ഖബറിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. ഫേസ്ബുക്ക് ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ വീട്ടിലും ചെറുപ്പക്കാരും മൊബൈൽ എടുത്ത് വെക്കും. ഇതെന്ന ജോലി, നെല്ല് ഉമ്മാമാര് പണ്ട് ചിക്കിയിടുന്ന പോലെ. ഇങ്ങനെ ഇപ്പൊ ചോറ് കൊണ്ടുമ്പോ വെച്ചാലും എന്തുകൊണ്ടുമ്പോ വെച്ചാലും ഇതെന്നെ ജോലി. ഇങ്ങനെ ആക്കിയാക്കി ഇങ്ങനെ ആയിപ്പോയ. പക്ഷെ അതിനിടയിൽ ചില ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ മനസ്സിൽ തട്ടുന്ന ചില ചിന്തനീയമായ ചിത്രങ്ങൾ ആ ഫേസ്ബുക്കിലൂടെ അയക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു ചിത്രം ഈ അടുത്തൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് കാണിച്ചു. ഒരുപാട് കബറുകളുടെ ഫോട്ടോ അങ്ങനെ മൊബൈലിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. കബറിന്റെ അകത്ത് ഇത്ര പോലും, ഇത് വിശാലമായ രീതിയിലുള്ള പ്രസംഗ പീഠമാണ്, ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത പുള്ളക്കുടിയുടെ അകത്ത് ഒരു മയ്യത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ആറടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗമുണ്ടല്ലോ. ആറടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം, ആ രംഗമാണ് ഈ കബറിന്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന രംഗമാണ് ഇങ്ങനെ മൊബൈലിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ, മനസ്സിൽ വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ മരണപ്പെട്ടാൽ കബറിന്റെ അകത്ത് എന്നെ കൊണ്ടുവച്ചാൽ, ആ കബറിന്റെ അകത്ത് കിടന്നിട്ട് ഞാൻ ഒരു പക്ഷേ മലർന്നു നോക്കിയാൽ കഫം പുടവയിലൂടെ എല്ലാവരും അടുത്ത് മുകളിലാണ്. ഉമ്മയെ ഇറക്കി വെച്ചു, ഉപ്പയെ ഇറക്കി വെച്ചു, ഇനി മണ്ണിടുകയാണ്. അങ്ങനെ മണ്ണിടാൻ പോകുമ്പോ നീ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന രംഗമെന്ന് ചിന്തിക്കുകയോറവില്ലാത്തതാ അല്ലാഹുവേ, നിങ്ങളെ കാത്തിരിച്ചുക്കറുമ്പോ അവിടെയാണ് സ്വർഗത്തിലെ ഊർണീങ്ങൾ സഹോദരമുള്ളവനെ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ്യം പിടിച്ചത് എവിടെയാണ്? അങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തത് എവിടെയാണ്? ആ കബറിന്റെ കിടന്ന് റോഡിലേക്ക് നോക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിന്ന് സന്തോഷത്തോടെ താരാട്ടുപാടും നടക്ക് നിനക്ക് വരുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? പക്ഷേ നീ കണ്ണുകുടിയന് ഭക്ഷണം കൊടുത്തോ, കണ്ണുകുടിയന് നീ വെള്ളം കൊടുത്താ നിന്റെ ശരീരത്തിലല്ലാതെ തീരുമാനിക്കുന്നതെന്ന അയ്യപ്പാമ്പുകളെയും വേളുകളെയുമാണ് എന്ന് ആയുസ്വീകരമില്ലാതെ എന്ന് പറയുകയാണ്. ആരെങ്കിലും ഒരു കല്ലുകൂടി എന്റെ ആവശ്യം നിറവേറ്റിക്കൊടുത്ത്, ഒരു കല്ലുകൂടി എന്റെ വിഷമം ആരെങ്കിലും മാറ്റിക്കൊടുത്താൽ അവൻ ഇസ്ലാം പൊളിച്ചവനെ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സംരക്ഷിച്ചു പോകവനാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കട, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കണോ. പറഞ്ഞ നബിയേ, കോടിക്കണക്കുന്ന രൂപയുടെ നഷ്ടമുണ്ടാകാതെ കല്ലിന് വേണ്ട നബിയേ, സഹാബികൾ പറഞ്ഞു വേണ്ട നബിയേ, ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നബിയേ എന്ന് പറഞ്ഞ ഓരോരുത്തരോരോരുത്തരോരോരുത്തരുണ്ടാക്കിപ്പോയിരുന്നത് എന്റെ നമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ. എന്തേ നിനക്ക് ഒഴിവാക്കാൻ കഴിയാത്തത്? എന്തേ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്? സുബ്ഹാനല്ലാഹ്, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളില്ലേ, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തില് 85% കല്ലുകൊടുത്തതിന്റെ പേരില്ല. അപൂർവം ചില അപകടങ്ങൾ മാത്രമാണല്ലാതെ സംഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അല്ലാതരത്തോട് വേണ്ടെന്ന് പറഞ്ഞത് വേണമെന്ന് ആര് വാശി പിടിച്ചിട്ടുണ്ട്? അവർക്ക് വല്ലാതെ പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ, അവർക്ക് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് മോനെ. ദുനിയാവിൽ മാത്രമല്ലടാ, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന സമയം മുതൽ നീ പരിശോധിച്ചു നോക്കുക. കള്ളുകൂടിയൊരു സ്വസ്ഥതയും കൊടുക്കുന്നതായി ചരിത്രത്തിനൊരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നതല്ല, ഒരു ഭാഗത്തും നമുക്കറിയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് പൊന്നുമോനെ, ആ കള്ളിന്ന് ഒഴിവാകിട്ട് നല്ലൊരു കുടുംബ ജീവിതം നിനക്ക് നയിച്ചോടെ, നല്ലൊരു സന്തോഷമുള്ള ജീവിതം നിനക്ക് നയിച്ചോടെ. ഇന്ന് കള്ളെന്ന് പറയുന്നത് ഏറ്റവും അധികം സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും മനുഷ്യന്റെ ഹരമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയോട് ഒരിക്കൽ അള്ളാഹു തന്നെ ചോദിച്ചതാണ്, എന്റെ അടിമകളെ നിന്റെ വലയിൽ വീഴ്ത്താൻ എളുപ്പമുള്ള സമയങ്ങൾ ഏതൊക്കെയാണ്?
ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ചു, നിനക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവരെ അവരെ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമയം ഏതൊക്കെയാണ്? ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ വല്ലാത്ത സന്തോഷവും വല്ലാത്ത സങ്കടവും കൊടുക്കുന്ന സമയം. ഏറ്റവും അധികം സന്തോഷം കിട്ടിയാലും പ്രശ്നമാ, ഏറ്റവും അധികം സങ്കടം കിട്ടിയാലും പ്രശ്നമാ, രണ്ടും കിട്ടിയാൽ പ്രശ്നമാ. ഏറ്റവും അധികം സന്തോഷം ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം കല്യാണം ഒരു വലിയ സംഭവമല്ല. അവൻ 5 വയസ്സ് മുതൽ ബ്ലൂടൂത്തും മറ്റേ ബൂത്തും ഒക്കെ ആയിട്ട് നടക്കില്ലേ, അപ്പൊ അതിന് അവന് വലിയ പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ എത്രയോ നിങ്ങൾ ആലോചിച്ച് 15-14 വയസ്സുള്ള ഒരു പൊന്നുമോൻ ഉമ്മയുടെ നഗ്നചിത്രം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ കാത്തിരിച്ചിട്ടെ, അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ, മക്കളെ പേടിക്കേണ്ട കാലഘട്ടമാണ് ഉമ്മ. 15 വയസ്സുള്ള മകൻ വീട്ടിലുണ്ടെങ്കിൽ ബാത്റൂം പരിശോധിച്ചിട്ടേ ഒരു ഉമ്മാക്ക് ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ, പേടിയാ, ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പേടിയാ. നാം ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ മക്കളിൽ നമ്മ അത്ര വൃത്തികേടോടുകൂടി നമ്മളെ കാണുന്ന ഒരു രംഗത്തിലേക്ക് സംസ്കാരം അത് പതിച്ചു പോയെങ്കിൽ കുറച്ചു നാളുകൾ കഴിയുമ്പോൾ കള്ള് ഇപ്പൊ ആ നിയമം വന്നിട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു പത്രവാർത്തയിൽ കണ്ടതാണ് കള്ള് നമ്മുടെ വീട്ടുമുറ്റത്ത് ബാറിൽ പോണ്ട ക്യൂ നിൽക്കണ്ട. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഈ ബെൽറ്റ് വയറ് കുറയ്ക്കാനുള്ള ബെൽറ്റ് ഈ നമ്പറിലൊക്കെ ഉണ്ട് ഞെക്കിയാൽ മതി, എപ്പോഴേ വീട്ടിൽ കൊണ്ടുവരൂലേ. എക്സസൈസ് ചെയ്യാനുള്ള മിഷൻ, വയറ് കുറയ്ക്കാനുള്ള പിന്നെ ബെൽറ്റ്, അടുക്കളയിലെ ഉപകരണങ്ങൾ, മുട്ട വീണൊടഞ്ഞു പോയാൽ മുട്ട തുടച്ചെടുക്കാനുള്ള, വീട് ക്ലീൻ ചെയ്യേണ്ട സാധനമൊക്കെ താത്തമാര് മിസ് കോൾ അടിച്ച് അണ്ണന്മാര് കൊണ്ട് ഓട്ടം ഓട്ടം തന്നെ. ഇതുപോലെ ഒരു മിസ് കോൾ അടിച്ചാൽ കള്ള് നിങ്ങളുടെ വീട്ടിലാണ്. ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പുല്ല് പറിയും വേണോ, പിടിച്ചു പറിയും വേണോ, നിന്ന് തുള്ളണത് വേണോ, കമന്നടിക്കണത് വേണോ, അള്ളണത് വേണോ, എന്ത് വേണോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ കൊണ്ടുവരും. പുല്ല് പറയുന്നൊക്കെ കുടിച്ചാൽ പിന്നെ 1-ാം തീയതി കമന്നത് കിടന്നാൽ 30-ാം തീയതി വരെ പുല്ല് പറി എന്നെ ജോലിയാണ്. പള്ളി പറഞ്ഞു കൊണ്ടായി കൊടുത്താൽ കബറ് വൃത്തിയാക്കാം ഓരോ വലിയ വരുന്ന. ഇതൊക്കെയല്ലേ, ഇതൊക്കെ വാങ്ങി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓർത്ത് നോക്കി, മദ്യത്തിന്റെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ക്രിക്കറ്റിൽ മദ്യത്തിന്റെ പരസ്യം എന്റെ ഷർട്ടിൽ എന്റെ തലയിൽ വെക്കാൻ പാടില്ല എന്ന അഭിമാനത്തോട് പറഞ്ഞ മുസ്ലിം കായിക ശക്തിയുടെ ഓജസ്സിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും എന്നറിയോ? അതൊക്കെയാണല്ലോ പവർ. അവിടെയാണ് ഈമാനിന്റെ കരുത്ത്. അവിടെ ചങ്ക് പൊട്ടിപ്പോയാലും എന്റെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക. അവിടെയാണ് നിങ്ങൾ ഇവിടെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, അവസരം കിട്ടിയാൽ ആരും അറിയില്ല, ഒരു കൂട്ടുകാരും അറിയില്ല, ഒരാളും അറിയില്ല, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മദ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്, ആരും അറിയില്ല. ഒരു മാസം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകും, അപ്പോഴേ നമ്മൾ ചെന്നത് അറിയുള്ളൂ. അതുകൊണ്ട് ആരും അറിയാതെ സുരക്ഷിതമായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു കൈ നോക്കുമെന്ന് മനസ്സിൽ സ്വയം തോന്നിയാൽ അവനും കണ്ടുപിടിച്ചതിന്റെ അതാപുള്ള ഒറ്റക്ക് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ രാത്രി ഒറ്റയ്ക്ക് ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ നിന്റെ പടച്ചവനോട് പറയണം, നിനക്ക് കണ്ണു തന്ന അല്ലാ, നിനക്ക് കാതു തന്ന അല്ലാ, നിനക്ക് കാല് തന്ന അല്ലാ, എല്ലാ അനുഗ്രഹങ്ങളും ഒരു പേമാരി പോലെ തിരിഞ്ഞു തന്ന രാജാവ് രാജനാരെ പടച്ചവനോട് ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഉമ്മയറിയാതെ, ഉപ്പയറിയാതെ, കുടുംബത്തിലൊരാളെ പോലും അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് പറയാ സാധിക്കട്ടെ ചെറുപ്പക്കാരാ, ആവശ്യങ്ങൾ നിന്നുകൊണ്ട് പറയുക അല്ല, ഇത് ഞാനും നീയും ആദ്യത്തുള്ള സംസാരമാണ് റബ്ബ്. മരിക്കുന്നവരെ എന്റെ റൂഹ് പിരിയുന്നവരെ അല്ലോ, ഒരു തുള്ളി മദ്യം ഞാൻ ഇനി എത്ര അവസരം കിട്ടിയാൽ കുടിക്കൂലെന്ന് നിന്നോട് ഞാൻ തരുന്ന വാക്കാണ് പടച്ചവനേ എന്ന് പറയണം. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ ഒരു സഹോദരൻ റൂമിന്റെ അകത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ? അവിടെ ചെന്നപ്പോൾ ഇവിടത്തെ കള്ളുകുടി കാരണം അതിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഖത്തറിലേക്ക് വിട്ടത്. അവിടെ ചെന്നപ്പോൾ ഇവന് കള്ളു കിട്ടുന്നില്ല, കാരണം പരിചയമാകുന്നതേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും കമ്പനിയൊക്കെ ആയ, പരിചയമാകുന്നതേ ഉള്ളൂ. റൂമിന്റെ അകത്ത് കിടന്ന് വല്ലാത്ത അസ്വസ്ഥത, സ്ഥിരം കുടിക്കുന്ന സമയമാകുമ്പോ വല്ലാത്ത അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ തല ചെവനിലിടിച്ച് പൊട്ടിക്കാൻ പോവാ, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടോ അതിന്റെ അപകടം? പിശാച് അവസാനം അവനെ എടുത്തടിക്കുകയാണ്. എന്ത് ചെയ്തു? ഒരു തുണ്ട് കയറി ആ റൂമിന്റെ അകത്ത് കയറിയ സഹോദരന്റെ, മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ സ്വദേശിയായ അക്ബർ എന്ന സഹോദരന്റെ ജീവിതം അവസാനിപ്പിച്ചത്. സമയത്ത് കള്ളു
കിട്ടാത്തതിന്റെ പേരിലാണ്. ഈ സമുദായത്തിന്റെ യുവാക്കളൊക്കെ രക്തത്തിൽ വീഴുമ്പോ ഒരു പ്രാവശ്യം വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നവനായ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വള്ളക്കടവ് പള്ളിയിൽ എന്റെ പ്രിയ സഹോദരനാണ് കാട്ടുപ്രാശൽ പള്ളിയിൽ അടക്കം ഒരു ആഫീസ് എന്ന് പറയുന്ന പൊന്നുപോന വീട്ടുകാരത്തുണ്ട് വല്ലാതെ പൊട്ടി തകർന്നത് എന്തിനെന്നറിയോ 17, 18, 20, 25 വയസ്സാറ് ഇസ്ലാമിന്റെ തുണക്കുട്ടന്മാരാകേണ്ടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരിങ്ങനെ മെച്ചപ്പെട്ടു പോകുമ്പോ അത് സഹിക്കാൻ പറ്റൂല ചെറുപ്പക്കാര അത് താങ്ങാൻ പറ്റൂല മുസ്ലിമേ എന്റെ മഞ്ഞമലയുടെ ഉമ്മമാരോട് ചോദിക്കുകയാ നിങ്ങളുടെ മക്കൾ എത്ര പേരായി കസേരയിലുള്ളത് നിങ്ങളുടെ മക്കൾ എത്ര പേരായി കസേരയിലുള്ളത് ഇപ്പോഴും പൂരപ്പറമ്പ് നിരങ്ങുന്ന ഇപ്പോഴും ബുധരേതിന്റെ മുമ്പ് നിൽക്കുന്ന ഇപ്പോഴും പിയപ്പറന്ന കത്താത്ത് തകരം നിൽക്കുന്നു എത്രയോ ചെറുപ്പക്കാരൻ ഉമ്മമാരെ നിനക്കുകാണാ ഇവിടെ വന്നിരിക്കുന്ന പുന്നോമന മക്കളെ കണ്ടു ഒരുപക്ഷെ എല്ലാവരും ഇടാതില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിലും ശരിയാണ് സാറേ ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുമല്ലോ അതുകൊണ്ട് എന്തിനാണ് അടിപട്ടം ചെറുപ്പക്കാരത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞിട്ട് വിവാഹത്തിന്റെ പേമാരിയിലേക്ക് മടങ്ങി വന്നോ പൊന്നുമോര് മടങ്ങി വന്നോ പൊന്നുമോര് കള്ളെന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകവിശത്തെ ജീവിതത്തിൽ നിന്ന് തുടച്ചുമാക്കിയിട്ട് ഇഞ്ചത്തുള്ള ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചോ ഇഞ്ചത്തുള്ള ചുണക്കുട്ടനായിട്ട് ജീവിച്ചോ അള്ളാഹുവും വരച്ചോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷദീവരമിയല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാ കള്ളന്റെ ഭയാനകരമായ അവസ്ഥകളെ പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവും വരച്ചോ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് നടയുന്നറിയോ ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇബ്ലീസ് മടങ്ങി വരികയാ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുമ്പോ അവരെ ഞാൻ വലയിലാക്കുമല്ല ഏറ്റവും വലിയ സങ്കടമുണ്ടാകുമ്പോൾ ഞാൻ വലയിലാക്കുമല്ല വാപ്പ മരിച്ചു പോകുമ്പോൾ അന്ന് രാത്രിയിൽ അവന് പാർട്ടിയാണ് ഉമ്മ മരിച്ചു പോകുമ്പോ പാർട്ടിയാണ് ഭാര്യ പ്രസവിച്ച് രണ്ട് മക്കളും മരിച്ചു പോയാണ് അതിന്റെ പേരിൽ അവന് പാർട്ടിയാണ് അല്ലാഹുവേ എത്ര സങ്കടം വന്നാലും കള്ളുകൂടിയാണ് എത്ര സങ്കടം വന്നാലും കള്ളുകൂടിയാണ് എന്നാ സന്തോഷം വന്നാലോ സമ്പളം കൂടുതൽ കിട്ടിയാലോ ഭാര്യ പ്രസവിച്ചാലോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാകുന്ന വിവാഹമുണ്ടല്ലോ കല്യാണമുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പൂത്തിരികത്തുന്ന ദിവസമാ ആ സന്തോഷത്തിന്റെ തലേ ദിവസം കണ്ടുപിടിച്ച് വൃത്തിയേടുകളെ കാണിക്കുന്ന ചെറുപ്പക്കാരാ പണ്ട് മലബാറിലും കണ്ണൂരിലും കാസർഗോഡും മാത്രമുണ്ടായിരുന്ന വിവാഹ മാമാങ്കത്തിന്റെ പരിഗടകള് എന്ന തിരുവനന്തപുരത്തിന്റെ കടമെടുത്തോ എന്ന് സംശയിച്ചു പോകുകയാണ് എന്റെ മന്ദിരിക്കുന്ന ചെറുപ്പക്കാരോ അള്ളാഹുവിനോട് ഒരൽപ്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പടച്ചവനോട് ഒരൽപ്പമെങ്കിലും നന്ദി നിനക്കുണ്ടെങ്കിൽ അള്ളാഹു എന്തെല്ലാം നിനക്ക് തന്നടാ അള്ളാഹു എന്തെല്ലാം നിനക്ക് തന്നു പോര് എറണാകുളം ജില്ലയുടെ മാറമ്പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ അള്ളാഹുവേ 23 വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട സാധിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടുപോയതാ 7 മാസത്തിന് മുമ്പ് വാഹനാപകടം നടന്നതാ ഇന്ന് കാലനക്കാ പറ്റുന്നില്ല കയ്യനക്കാ കഴിയുന്നില്ല വായ തുറന്ന് സംസാരിക്കാ കഴിയുന്നില്ല വല്ലപ്പോഴും ഒന്ന് വായ തുറക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയാണ് സ്കൂളിലൂടെ വെള്ളവും പാലും മരുമൊക്കെ വിളിച്ചു കിടക്കുക ഒരു മയ്യത്തിന് കാവലി നിൽക്കുന്ന ഉപ്പ അതുപോലെ കാത്തിരിക്കുന്ന ഉമ്മ ഭ്രാന്ത് പിടിച്ചവരെ പോലെ ആയിരിക്കുകയാണ് ഉസ്താറേ ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ എന്റെ പൊന്നാരെ പൊന്നുമോൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്റെ മഞ്ഞമലയിൽ അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ നിന്റെ ഒരു ഞരത്തൊന്ന് തെറ്റിയാ മറിയടാ നീ മൂക്കത്തും കുടിച്ച കണ്ണ് നിന്നെ രക്ഷപ്പെടുത്താൻ തരുവോ നിന്റെ കൂട്ടുകാർ നിന്നെ സഹായിക്കാൻ തരുവോ എന്തൊക്കെയാണ് നീ പോട്ടും കൂടെ മലമറിച്ചത് എന്തൊക്കെയാണ് നീ 16-ാം മൈലിൽ മലമറിച്ചത് ഒരു കുട്ടി കണ്ണുകെട്ടിയപ്പോ സ്വന്തം മാതാവിന് കൂട്ടിക്കൊടുക്കാൻ മനസ്സ് കാണിച്ച പാടത്തം മരണിച്ചതോടെ മനസ്സിന്റെ ഉടമകളാക്കി നിന്ന മാറ്റ കല്ലിന് സാധിച്ചു പോരെങ്കിൽ ചെറുപ്പക്കാരാ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിയ പൊന്നുമോര് ഈ ഡിസംബർ 31 നമുക്ക് അതിനുള്ളതല്ലടാ ഈ ഡിസംബർ 31 നമുക്ക് അതിനുള്ളതല്ലടാ
പലസ്വരം ജില്ലകളുടെ മാറന്തോറും ഈ ഡിസംബർ 31 ഔസാദ് രാജവി പ്രസംഗിക്കുന്നത് മധ്യത്തെ കുറിച്ച് മാത്രമാ. അവിടെ പ്രസംഗാടകരാരെന്നറിയോ? എന്റെ മഞ്ഞരോ മഞ്ഞമലവിലുള്ള ശ്രീകുമാരും പ്രസന്നന സന്തോഷം സുരേഷ് രമേശും പ്രദീപൊക്കെ പഠിച്ചുകൊള്ളുക. മലപ്പുറം ജില്ലകളുടെ മാറന്തോറും ഔസാദ് രാജയുടെ പ്രസംഗത്തിന് 100 സംഘാടകരുണ്ടെങ്കില് അതിൽ 25 പേരും ഹൈന്ദവ മതത്തിൽപ്പെട്ട സംഘാടകരാണ്. നമ്മുടെ നാട്ടിൽ കണ്ണുപിടിച്ചുകൊണ്ട് മാരകരോഗത്തിനടിപ്പെട്ട എത്രയോ പേരുണ്ടെന്നറിയോ? എനിക്കൊരേ ഒരു നിർബന്ധതയേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട വിട്ടമാരെ, നമ്മളും മരിച്ചു കിടന്ന് നമ്മുടെ മയ്യത്തിന്റെ അരികിലേക്ക് അല്ലാഹുവേ ഒരു കള്ളുകുടിയനെയും നീ കൊണ്ടുവരല്ലോ. അത് രാഷ്ട്രീയ നേതാവാകട്ടെ, അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകട്ടെ, അതിന്റെ നാട്ടിലെ കൂട്ടുകാരാകട്ടെ, കൊണ്ടുവരാ പാടില്ലടാ. സംഗീതമുള്ളവന്താ പാട മയ്യത്തിന്റെ മുമ്പ് നിന്ന് കള്ളു കുടിച്ചു നിൽക്കുന്നവരെ ചലിച്ചു പിടിച്ച് പുറത്താക്കണമടാ. എന്ത് പാട മയ്യത്ത് കാണാ, കള്ളു കുടിച്ചവരെ നിനക്ക് ചെടിയില്ലടാ. ഈ വീട്ടിൽ നിറങ്ങടാ എന്ന് പറയാ നിനക്ക് സാധിക്കണം. അവന്റെ കൂടെ ശാപമുണ്ട് പോലെ, അവന്റെ കൂടെ ശാപമുണ്ട് പോലെ. പക്ഷേ മഞ്ഞമലയിലൊക്ക നീ മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് വേറും കുളിപ്പിക്കാറുകളാണ്. ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കള്ളുകുടിച്ച മകനാണെങ്കിലോ, കള്ളുകുടിച്ച മകനാണെങ്കിലോ, അല്ലാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണയല്ലോ. നിങ്ങൾ മരിക്കുന്നോ ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് പടച്ചവനെ ഒരു കള്ളുകുടിയും നീ തരല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ പ്രിയപ്പെട്ടവരെ, അല്ലാന്റെ പൊരുത്തം വേണ്ടേ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി പോവാരമ്മേ, എന്റെ ഇത്തമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പോവാരമ്മേ. ഒരൊറ്റ ദിവസം കൊണ്ട് മധ്യത്തിൽ നിന്ന് മഞ്ഞമലയിൽ വന്ന സഹോദരങ്ങൾ, ഈ സത്യം ദ്രവിക്കുന്നവരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. 3-4 ആഴ്ച കൊണ്ട് വള്ളക്കടവിൽ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മധ്യമാ അൽഹംദുലില്ല. 1, 2, 3 തീരുകളിൽ ആ പള്ളിയുടെ ഗുരുമാറിൽ പൊട്ടിക്കരന്നുകൊണ്ട് മുത്തരസൂലിനെ കുറിച്ച് 3 ദിവസം പ്രഭാഷണം നടത്തുന്നു. അതിന്റെ സമാപന ദിവസം അവിടെ ചരിത്രമാ. എത്രയോ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോകാ പോകയാ. ഇറങ്ങിക്കൊല്ലണം സാറുമാര്, ഇറങ്ങിക്കൊല്ലണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. നിങ്ങൾ പറയും അവര് കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ പോരാ. അങ്ങനെ കാര്യം നോക്കിയത് കൊണ്ടോ ബനീസ്രായേലിനെ അല്ലാഹു ശിക്ഷിച്ചതെന്ന് മറക്കല്ലേ? അവരവരുടെ കുറ്റ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ മുഖം മോടി വാലോടി എന്നപ്പോ അല്ലാതെ ഒരുമിച്ചിറങ്ങിയില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രാഗത്ത്, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രാഗത്ത്, എനിക്കുറപ്പാണ് എനിക്കുറപ്പാണ് 101% ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്, എത്രയോ ചെറുപ്പക്കാരെ മാറിയിട്ടുണ്ടെന്നറിയോ? എത്രയോ കൂട്ടുകാരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നറിയോ? നേരിട്ട അനുഭവമാ. എത്രയോ ചെറുപ്പക്കാര് പൊട്ടിക്കലന്റെ അനുഭവമാ. അതിലൊരു അനുഭവം മഞ്ഞമലയിൽ ഉണ്ടാകട്ടെ. ചെറുപ്പക്കാരാ, നിങ്ങളൊക്കെ മുഴു കുടിയന്മാരാണെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ സന്തോഷം മലകൊല്ലുന്ന കല്യാണത്തിന്റെ ദിവസങ്ങളില് എന്തിനാ ചെറുപ്പക്കാര് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിങ്ങൾ കള്ളിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത്? എന്റെ സഹോദരങ്ങള്, ഈ 2 സമയത്ത് അവരെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഐശദീവർ ഒരാൾ ആദ്യം കള്ളുകുടിച്ചു പോയാൽ ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളുകുടിക്കാൻ പോവുകയാ. അങ്ങനെ ആദ്യം ഒരാൾ കള്ളുകുടിച്ചു പോയാൽ അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന അതാബന്ധമറിയോ? അയാളുടെ ഹൃദയത്തെ അല്ലാഹു കറുപ്പിച്ചു കളയുന്നതാണ്. ആദ്യം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ ഉസ്താദെ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഹൃദയം അല്ലാഹു കറുപ്പിക്കും. ആദ്യം കള്ളു കുടിക്കുന്നവന് ഹൃദയം കറുപ്പിക്കും. ആ ഹൃദയം കറുത്തിരിക്കും, അത് പിന്നെ വെളുക്കില്ല. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗബയാ. നിലവിളിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനതിലേക്ക് മടങ്ങില്ല റബ്ബി എന്ന ശക്തമായ തീരുമാനത്തിന്റെ തൗബ. അല്ലാതെ ഒരു കള്ളു കുടിച്ച് അസ്തഗ്ഫിറുള്ള, അടുത്ത കള്ളു കുടിച്ച് വീണ്ടും അസ്തഗ്ഫിറുള്ള, അങ്ങനെയല്ലേ ഖറാതീ സീറ ജന്നത്തിക്കി ഇസീലിയേ സാഗുദി ശറാബി ഹറാം. ഈ കള്ളു കുടിച്ചപ്പോൾ അതിന്റെ സുഖവും രസവും ഞാൻ അറിഞ്ഞപ്പോഴാണ് പടച്ചവനെ എന്തുകൊണ്ടാണ് നീ ഇത് ഹറാമാക്കിയെന്ന് മസ്തല എനിക്കിപ്പോഴാ മനസ്സിലായത് എന്ന് കള്ളു കുടിച്ചുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ തോന്നുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ
തൗബ നിനക്ക് പറഞ്ഞിട്ടില്ല. പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്യുക, ഇനി മടങ്ങൂലെന്ന് തീരുമാനിക്കും. ഒരു പ്രാവശ്യം കുടിച്ചാൽ ഹൃദയത്തിൽ അള്ളാഹു കറുപ്പ് തരികയാണ്. രണ്ടാമത് കുടിച്ചാലോ, രണ്ടാമത് കുടിച്ചാലോ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം അള്ളാഹു അടച്ചു കളയുകയാണ്. ഇനി അവനാ കവാടമില്ല, ഇനി അവനാ കവാടമില്ല. മൂന്നാമത് കുടിക്കുമ്പോഴോ അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. നമ്മുടെ ആകെ പ്രതീക്ഷ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മഞ്ഞമലയിലെ സഹോദരങ്ങളെ, പോരാടാ, എത്ര ദിവസം വേണമെങ്കിലും നാം വാതിന് വരാൻ തയ്യാറാണ്. പക്ഷേ തളർത്തിക്കളയല്ലേ ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവേശം നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ, അള്ളാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത് ഒരാൾ കണ്ടുപിടിക്കുന്നു അവരിൽ നിന്ന് അള്ളാഹന്റെ റസൂൽ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. മുത്തുനബിയെ, അങ്ങയുടെ സ്വഭാവ അല്ലാതെ പ്രതീക്ഷയില്ല നബിയേ. എന്തുണ്ട് സഹോദരങ്ങളെ എടുത്ത് കാണിക്ക, എന്തുണ്ട് തങ്ങളെ ആഹരത്തിലേക്ക് കൊണ്ടുപോവുക. ആ പിന്നാര നബിതങ്ങളാണ് നമ്മുടെ ആകെ പ്രതീക്ഷ. മുത്തുനബിതങ്ങളാണ് ആകെ പ്രതീക്ഷ, മുത്തായ റസൂലാണ്. ആ മുത്തുനബിതങ്ങൾ കണ്ണുപിടിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. അള്ളാഹേ, അവിടെ കൗസറിന്റെ ഭാഗത്തേക്കതല്ലാതെ നിനക്ക് കഴിയൂലടാ. റസൂലുള്ള നിന്നിൽ നിന്ന് ഒഴിവാകുകയാ, നബി നിന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. എന്റെ പെങ്ങള്, വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിലെ മദ്രസയിൽ പോകാത്ത ഒരു പെങ്ങള്, മദർസെ പോയിട്ടില്ല. ഞാനിവിടെ ചെന്നതിനു ശേഷം, വനിതാ ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രം തലമറച്ച പെങ്ങളാ, ഒരു ആരോപി പഠിച്ചു പോയ പെങ്ങളാ. അള്ളാഹു, ആ പെങ്ങൾ തന്ന മനോഹരമായ കത്ത് വെള്ളക്കിടവ് പള്ളികളുടെ മേശയ്ക്ക് കത്തുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞറിഞ്ഞെന്നറിയേ. എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു. മദർസയിൽ പോയിട്ടില്ല, പക്ഷേ മനസ്സിലുള്ള മുത്തുനബിതങ്ങളോടുള്ള മഹബ്ബത്ത്. ലക്ഷക്കണക്കിന് സലാത്താണ് ആ പൊന്നുപോയി നാവുകൊണ്ട് ചൊല്ലി തീർത്തതേത്. ആ പെങ്ങളിൽ നിന്ന് ഉസ്താറ് പ്രവാചക പ്രേമ വന്നത് ഒരു കല്ലിന്റെ മാസ്മരികത പോലെ എന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സാറ്. എന്റെ പൊന്നാറ് സാറ്, ഒരു ദിവസം ഞാനെന്റെ പുസ്തകങ്ങളെ സ്വപ്നം കണ്ടു സാറ്. ഒരു വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കണ്ടുപോയി. വെള്ളക്കടവിലെ പാവപ്പെട്ട ചൂട് പ്രദേശത്ത് കോളനിയിൽ കഴിയുന്ന ഉമ്മയാണ്. റസൂലുള്ളാഹി പിന്നെ കോളനിയിലുണ്ട്. ചേരി പ്രദേശം ഒന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ടവരെന്ന് പണക്കാരുന്നുണ്ടോ? ഒക്കെ റസൂലിന്റെ മനസ്സിളച്ചു കൊടുത്താൽ മഞ്ഞമലയുടെ മനോഹരമായ മഞ്ഞ് വീഴുന്ന വീഴുന്ന ഉള്ളറയിലേക്ക് നിങ്ങളോ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങൾ കടന്നു വരുന്നതാ നിങ്ങള്, കടന്നു വരുന്നതാ നിങ്ങള്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നിനക്ക് തരട്ടെ. ആ പെങ്ങൾ പറയും, സാറേ എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല. എത്ര അനുഭവം അതുപോലെ ഉണ്ടായെന്നറിയോ? അതുപോലെ മദ്രസയിൽ മൂന്നാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നാല് ദിവസം മുമ്പ് വടകരയിൽ കോട്ടക്കിലെന്ന് പറയുന്ന കുഞ്ഞാലി മരക്കാർ ഷഹീദിന്റെ നാട്ടിൽ പ്രസംഗിച്ചപ്പോ അള്ളാഹു ആ സരസ്വതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താറേ നിങ്ങൾ ഉസ്താറുമാർക്ക് വേണ്ടി ദ്വാരക്കുണ്ട്, എനിക്ക് ഉസ്താറില്ല. മൂന്നാം ക്ലാസ് വരെ പഠിപ്പിച്ച ഉസ്താറുമാരാരും എനിക്കറിയില്ല, എനിക്ക് ഖുർആനറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നല്ല നല്ല ബന്ധങ്ങളുണ്ടെങ്കിലാണ് ആഹരത്തിൽ വിജയിക്കുക എന്ന്. എന്റെ ഉസ്താറേ, ഞാനിന്നലെ ഒരു സ്വപ്നം കണ്ടു സാറേ, എന്നലെ ഒരു സ്വപ്നം കണ്ടു സാറേ. നിങ്ങൾ എപ്പോഴും തൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കാറുണ്ടല്ലോ കാളമ്പാടി ഉസ്താദിനെ കുറിച്ച്. ഒരു മുടികു തിരികിട വെട്ടത്തിരുന്നുകൊണ്ട് ബുഹാരി എന്ന കിതാബ് സ്വർണ്ണ നിൽക്കുന്ന കോരത്തകത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറഞ്ഞെടുക്ക. മനസ്സിലാണ് ചമനം മാത്രത്തിന്റെ ഈമാനിന്റെ മാറ്റിയെ മുഹമ്മദ്
ബഹുമാനപ്പെട്ട കാലമ്പാട് സാധുരെ, എനിക്ക് ഉസ്താദുമാരില്ലല്ലോ, എനിക്ക് വീരുമാര് ബന്ധമില്ലല്ലോ. ഈ അടുത്താണ് ഞാൻ ഫാത്തിഹാസ് ഉറപ്പുപെടുത്തത്, ഈ അടുത്താണ് ഞാൻ ഉസ്താരം തുടങ്ങിയത്. പക്ഷേ എന്ത് പ്രിയപ്പെട്ട ഉസ്താറേ, ഇന്നെന്റെ ഉസ്താറ് കാലമ്പാട് ഉസ്താറാണ്. നാജോടിച്ചെങ്ങനെയാണ് കാലമ്പാട് ഉസ്താദനെ കണ്ടിട്ട് പോലുമില്ലല്ലോ. ആ സഹോദരൻ പറയുന്ന ഉസ്താദ് എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഞാൻ ഫോട്ടോയിലൂടെ കണ്ടതാ, ഇതാണ് കാലമ്പാട് ഉസ്താർ എന്ന് മനസ്സിലാക്കിയതാ. ഒരു യാത്രയിൽ എന്റെ ഭവനത്തിലേക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഉസ്താറേ, എനിക്ക് പ്രാസംഗികന്മാരായ നിങ്ങളല്ലാതെ വേറെ ഉസ്താറുമാറില്ലായിരുന്നു. പക്ഷേ കാലമ്പാട് ഉസ്താദിന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു കിതാബ് എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് എന്റെ വലത്തെ വിരൽ ചുണ്ട് പിടിച്ചിട്ട് അനുസന്ധിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞതോട്, എന്റെ ഉസ്താദിന്റെ മുതല് ഞാനാരടാ, എന്റെ ഉസ്താദിന്റെ മുതല് ഞാനാരടാ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഒരു മാതൃക നിങ്ങൾ മറക്കല്ലോ, ഈ ഒരു ബന്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ. നമുക്ക് ആവശ്യമുള്ളത് നല്ല നല്ല മാതൃകകളാണ്, നല്ല നല്ല സ്വപ്നങ്ങളാണ്, നല്ല നല്ല ബന്ധങ്ങളാണ്. അതറിയതിന് ഒരു സൂമില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാണ്ട് റസൂലിനെ ഒഴിവാക്കി എന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. കണ്ണുപിടിച്ചു കൊള്ളുക, എനിക്ക് റസൂലിനെ കുറയുന്നവരെ കണ്ണുപിടിച്ചു കൊള്ളുക. അസറായിരുന്ന റൂഹ് പിടിക്കുന്ന സമയത്ത് പോയ എന്റെ സമുദായമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം ആശിക്കായ മനസ്സിന്റെ വെട്ടുകൊണ്ട് നടക്കാണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടെങ്കിലും കണ്ണുപിടിച്ചു, ഉത്തായ തങ്ങളോട് പിണക്കമാണെങ്കിലും കണ്ണുപിടിച്ചു. അള്ളാഹുവേ, നാലാമതൊരാൾ കണ്ണുപിടിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ആയിഷബീ റബിയുള്ള എന്ന് പറഞ്ഞു തരികയാണ്. കണ്ണുപിടിക്കാൻ ഒന്നാമത് ചെല്ലുമ്പോൾ കരള് മനസ്സ് കറുത്തുപോകുന്ന അള്ളാഹു കറുപ്പിച്ചു കളയുന്നവന്, രണ്ടാമത് ചെല്ലുമ്പോൾ റഹ്മത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നവന്, മൂന്നാമത് കണ്ണുപിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാകുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഐശദീകർ അലി അള്ളാഹു എന്ന് പറയുന്ന നാലാമത് കണ്ണുപിടിച്ചാൽ വിട്ടുമാറുന്നതാണ്. ആസറായില് പറയുമ്പടക്കവനെ, ആ കണ്ണുപിടിക്കുന്നവരെ ഒരിക്കലും കാരുണ്യത്തോടെ ഞാൻ കടന്നു ചെല്ലൂല ജമ്പുരാണ്, സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരിക്കലും ഞാൻ കടന്നു ചെല്ലൂല അല്ലാ എന്ന് പറഞ്ഞൊടിഞ്ഞു മാറുന്നതാ. ഒരു സ്ഥലത്തും നിനക്ക് രക്ഷമില്ല, ഒരു സ്ഥലത്തും നിനക്ക് കരകയറാൻ പറ്റില്ല. അല്ലാഹു ആ ഒരു വലിയ പാതകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഡിസംബർ 31 പറയുന്ന ദിവസം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കൊണ്ടിരുന്നു കൊണ്ട് പൊട്ടിക്കരയുക. കഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച, കുറയുന്നു നിന്നോട് ആയുസ് തീർത്ത. ഒരു വർഷം കഴിയുകയാണ്, ഒരു വയസ്സ് കൂടുകയാണ്, നഷ്ടപ്പെട്ടു പോകാ, തിരിച്ചു കിട്ടാനാകാത്ത വിലപ്പെട്ട സമയം കല്ലിന് വേണ്ടി കല്ലാവിന് വേണ്ടി പാഴാകാർ, നന്മകളുടെ പൂക്കാലം പണിക. എന്റെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങി വരിക, മദ്യത്തിന്റെ അടിമത്തത്തിന്റെ തങ്കലക്കത്തിനെ വലിച്ചിറന്നുകൊണ്ട് പടക്കവന്റെ ഗുരുത്വത്തിന് വേണ്ടി ആത്മീയതയുടെ ചെറിയ വിടപ്പിട്ട് പറന്നു പോകാ. ഈ സരസ് നമുക്കൊരു കാരണമാകട്ടെ, അതിനെല്ലാം നമുക്ക് ഭാഗ്യം തരട്ടെ. ഏറ്റവും നല്ല ചിന്തകളുമായി ഈ നാട്ടിലെ യുവജനവേദി അൽഹംദുലില്ലാ ഇനിയും വളരട്ടെ, ഇനിയും ഉയരട്ടെ. നന്മകൾക്ക് വേണ്ടി മത്സരിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ.